അള്ളാഹുവിന്റെ പടവാളെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ടിപ്പു സുൽത്താന്റെ ഫോട്ടോ കാണുമ്പോ കയ്യിൽ വെച്ചിരിക്കുന്ന വാളിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ പടവാളെന്ന് പറയുമ്പോ ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അരങ്ങേറുമ്പോ അതിനൊക്കെ ആയിരക്കണക്കാര് ശിരസറ്റ കബന്ധങ്ങൾ നിരത്തി വീഴാൻ സഹായിച്ച മൂർച്ചയേറിയ മിന്നിത്തിളങ്ങുന്ന വാളുകളുടെ ചിത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിലേക്കൊന്നുമല്ല നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അള്ളാഹുവിന്റെ പടവാളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ്, ഒരേ ഒരു വ്യക്തിയാണ്. ആരാണ് ആ ഒരു വ്യക്തി? ലോകത്തിന്റെ നായകന്റെ നിഴല് പോലെ കൂടെ നടന്ന ഒരുപാട് ആയിരക്കണക്കാര സഹാബത്തിൽ നിന്നും അടർത്തിയെടുക്കപ്പെട്ട ഒരു പ്രിയപ്പെട്ട സഹാബി വര്യൻ. ആ സഹാബിയുടെ ചരിത്രത്തിന്റെ ഗുണപാഠങ്ങളും മാത്രമാണ് നമ്മുടെ വിഷയം, അല്ലാതെ ഒരുപാട് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരാൾ, ആ ഒരാൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന പേര് അല്ലാഹുവിന്റെ പടവാളെന്നാണ്. ആ ഒരു മഹാവ്യക്തിത്വത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഈ സമുദായത്തിന് പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരിപൂർണമായ ഒരു മുഅ്മിനായി ആ പടവാളിന്റെ മിന്നുന്ന പ്രകാശത്തോടെ സ്വർഗത്തിന്റെ ആരാമം കടന്നു പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുന്ന മുഅ്മിനീങ്ങളായി സരസിൽ നിന്ന് പിരിയാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു ചരിത്ര പഠനം തന്നെ എന്ന് പറഞ്ഞാൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെയുള്ള ചരിത്രമല്ല, അത് മുഴുവനും പറയാൻ 1000 ദിവസം കൂറ്റമ്പാറയിൽ സ്റ്റേജ് കെട്ടിയാലും നമുക്ക് കഴിയില്ല. മറിച്ച് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു എന്ന പ്രിയപ്പെട്ട സഹാബിയുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെ അൽഹംദുലില്ലാ ഈ രാത്രിയുടെ സമയങ്ങളെ നമുക്കൊന്ന് കൊണ്ടുപോകണം. എന്നിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നാഥൻ നമ്മെ തിരഞ്ഞെടുക്കുമാറാ. ആരാണ് അള്ളാഹുവിന്റെ പടവാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി? ആരാ ഈ സഹാബിയുടെ ചരിത്രത്തിന്റെ തുടക്കം മുസ്ലിമായിരുന്നില്ല. ഈ പ്രിയപ്പെട്ട സഹാബി ആദ്യകാലത്ത് മുസ്ലിമായിരുന്നില്ല. ഈ സഹാബി മുസ്ലിമാകുന്നതിന് മുമ്പ് ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം എന്തായിരുന്നെന്നറിയുമോ? ലോകത്തിന്റെ നായകനെന്ന് മുസ്ലിം സമുദായം പറയുന്ന മുഹമ്മദിന്റെ തലവെട്ടണം, മുഹമ്മദിനെ കൊല്ലണം എന്ന ചിന്തയിൽ നടന്നിരുന്ന ആളാണ്. ആ ആളിനാണ് അവസാനം അള്ളാഹു ഇത്രയും വലിയൊരു പവറുള്ള പേര് കൊടുത്തത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു എന്നാണ് ആ പ്രിയപ്പെട്ട സഹാബിയുടെ പേര്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അത്ര മോശമൊന്നുമല്ല ചരിത്രം. ഓ, ഈ ഖാലിദിന്റെ ചരിത്രമാണോ എന്ന് ചിന്തിച്ച് നിങ്ങൾ സങ്കടപ്പെടാൻ, നിങ്ങൾക്ക് അത്ര മോശമായിട്ട് തോന്നുകയില്ല ഈ ചരിത്രം. കാരണം ഖാലിദ് എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ ജന്മനാ കൊടുത്തിരുന്ന ഒരുപാട് പവർ ഉണ്ടായിരുന്നു, ഒരുപാട് കഴിവുണ്ടായിരുന്നു. ഒന്നാമത്തെ എന്തെന്നറിയോ? ഏറ്റവും വലിയ ഓർമ്മശക്തിയാ, ഒന്നും മനസ്സിൽ നിന്നും മറന്നു പോകില്ല, എല്ലാം മെമ്മറി പവർ കൂടിയാളാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്ത് മനസ്സിലാക്കിയാലും അത് മനസ്സിൽ തന്നെ നിൽക്കും, അവിടെ നിന്ന് മാറിപ്പോയി. രണ്ടാമത്തതോ, ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാത്ത ശക്തിയുള്ള ശരീരമാണ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ അല്ലാഹു കൊടുത്തിരുന്നത്. അല്ലാത്ത പവറാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ ചിലരെ പോലെ ഇറച്ചിക്കോടിയെ പോലെ പെരുത്തിരിക്കുന്ന ശരീരമായിരുന്നില്ല. അതേ ജനങ്ങളുടെ ഇടയിൽ അടിയുണ്ടാകുമ്പോ ബഹളമുണ്ടാകുമ്പോ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടിയൊളിക്കുന്ന യുവത്വമായിരുന്നില്ല. പവറോടുകൂടി 10000 ജനങ്ങളുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ ഒരൽപ്പം പോലും പേടിയില്ലാത്ത പവറാണ് അല്ലാഹു പടച്ചതമ്പുരാൻ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തിരുന്നത്. ഒരൽപ്പവും വീര്യം നഷ്ടപ്പെട്ടു പോയ ആളായിരുന്നില്ല. പക്ഷെ ഒരു നഷ്ടമേ ഉണ്ടായുള്ളൂ, മുസ്ലിം ആയിരുന്നില്ല. ആദ്യകാലം മുസ്ലിമാകാൻ കുറേ താമസമെടുത്തു. ഈ മലപ്പുറം ജില്ല ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇപ്പൊ തലയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന് ചിദംബരാ സാധ്യതയുള്ള അനാവശ്യമായ പല കാര്യങ്ങൾക്ക് വേണ്ടി മലപ്പുറം ജില്ല തലയിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഖാമിന്റെ പരിശുദ്ധിയേറ്റ് കിടക്കുന്ന പരിശുദ്ധമായ ജില്ലയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഒരുപാട് മഹാന്മാര് കടന്നുപോര മണ്ണിൻ്റുടമയായ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ ഉമ്മവങ്ങന്മാരെ, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്ക. എവിടെയും ചോർന്നു പോകാത്ത പടുകൂത്തൻ പർവ്വത സമാനമാര ഹിദായത്തിന്റെ വക്താക്കളായി മാറാൻ നിങ്ങൾ തീരുമാനിക്കുക. ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം കഴിഞ്ഞാണ് മുസ്ലിമായത്. ആദ്യമുള്ള പവറും ആദ്യമുള്ള തന്റെ ഇടവും ആദ്യമുള്ള ശക്തിയുമല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്തിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവും അങ്ങനെ തന്നെയായിരുന്നു. ഒന്നും ഒന്നിനൊന്നും മെച്ചമായിരുന്നു, ആരും മോശമായിരുന്നില്ല. വാപ്പാന്റെ പവർ അതേപോലെ ഖാലിദ് എന്ന് പറയുന്ന പൊന്നുമോനിലും അള്ളാഹു കൊടുത്തിരുന്നു. അറബികൾക്കൊരു ശൈലിയുണ്ട്, പിതാക്കന്മാരുടെ മദഹ് പറഞ്ഞ് സമയം ചിലവഴിക്കുക എന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഖാലിദിന്റെ കുടുംബത്തിൽ അങ്ങനെയായിരുന്നു. ഖാലിദിന്റെ പിതാവും പിതാവിന്റെ പിതാവുമാരെ വലീദ് ബിൻ മുഗീറയുടെ മകൻ മഖ്സൂം, അതുപോലെ ഹിസാം, അൽഫാഖ്, അബു ഉമയ്യ, ഇവരെല്ലാം ഖാലിദിനെ പോലെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാവരും പവറുള്ളവരായിരുന്നു, എല്ലാവരും ശക്തിയുള്ളവരായിരുന്നു, എല്ലാവരും തന്റെ ഇടമുള്ളവരായിരുന്നു, എല്ലാവരും ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാത്ത പ്രകൃതക്കാരായിരുന്നു. അപ്പൊ പിന്നെ മകന്റെ കാര്യം പറയണമോ? ഖാലിദ് എന്ന് പറയുന്ന വീരപുരുഷനെ, വീരയോദ്ധാവിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഏറ്റവും അധികം ഇഷ്ടം ആർക്കായിരുന്നെന്നറിയോ? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തലതൊട്ടപ്പന്മാർക്കായിരുന്നു. കാരണം എന്തേ? മുസ്ലിങ്ങളുമായി യുദ്ധത്തിന് പോകുമ്പോ ഖാലിദിനെ കൂടെ കൊണ്ടുപോകാമല്ലോ. മുസ്ലിങ്ങളുമായി യുദ്ധത്തിന് പോകുമ്പോ ഖാലിദിനെ കൊണ്ടുപോയാൽ വലിയ ഭാഗ്യമാണ്. കാരണം ഖാലിദിനെ മുമ്പിൽ നിന്നാൽ എല്ലാവരും ഒന്ന് വിറയ്ക്കും. അങ്ങനെ ഖാലിദിനെ ഉഹുദ് യുദ്ധത്തിൽ കൊണ്ടുപോവുകയാണ്. ഉഹുദ് യുദ്ധത്തിന് പോകാൻ നേരം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് ബദർ യുദ്ധം കൊടുത്ത സന്തോഷത്തിലാണ് സഹാബത്ത് ഉഹുദ് യുദ്ധത്തിലേക്ക് പോയത്. ഹുസൈന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉഹുദ് യുദ്ധം ദയനീയമായ പരാജയം ഒരു ഭാഗത്താണെങ്കിലും മറുഭാഗത്ത് വിജയം തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിന് കിട്ടിയത്. ഞാനത് വിശദീകരിക്കാൻ ഒരുങ്ങുന്നില്ല. ഉഹുദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിൽ ചിലരെ വലിയ ഒരു പർവ്വതത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ, ഞാൻ പറയാറ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നിങ്ങൾ ഇറങ്ങി വരാൻ പാടില്ല. താഴെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഇറങ്ങി വരല്ലേ. ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണത്, കൊണ്ട് ഇവിടെ നിലയുറപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് യുദ്ധത്തിന് വേണ്ടി തുടക്കം കുറിക്കുകയാ. ശത്രുക്കളെ മുസ്ലിം സമുദായവും തമ്മിൽ പോരടിക്കുമ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്താ. ഖാലിദിന്റെ ഒരേ ഒരു ലക്ഷ്യമെന്താ? അയ്നെ മുഹമ്മദ്, അയ്നെ മുഹമ്മദ്, അയ്നെ മുഹമ്മദ്, എവിടെ മുഹമ്മദ്, എവിടെ മുഹമ്മദ്, എവിടെ മുഹമ്മദിന്റെ തല വെട്ടണം, മുഹമ്മദിന്റെ കൈ വെട്ടണം, മുഹമ്മദിന്റെ കാല് വെട്ടണം, മുഹമ്മദിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വെട്ടിയെറിഞ്ഞിട്ട് കൈബാലയത്തിനകത്ത് നിരത്തി വെച്ചിരിക്കുന്ന ബിംബകൂമ്പാരങ്ങളുടെ അകത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് ശക്തം പിടിച്ചുകൊണ്ട് ഖാലിദായ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാ. അവസാനം ശത്രുക്കൾ തോറ്റു. ശത്രുക്കൾക്ക് പരാജയം വന്നപ്പോ എല്ലാ സഹാബികളും മുഗൾ ഭാഗത്ത് നിൽക്കുകയാ. യുദ്ധം വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ നിർത്തിയ ഭാഗത്തിരുന്ന് നബി തങ്ങളുടെ അനുവാദമില്ലാതെ ആ സഹാബത്ത് ഇറങ്ങി വന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിന് വാക്ക് തെറ്റിച്ചതിന്റെ ഒന്നാമത്തെ പണിഷ്മെന്റ് അല്ലാഹു കൊടുത്തത് ഉഹദ് യുദ്ധത്തിലായിരുന്നു. നബിതങ്ങൾ ലോകത്ത് പറഞ്ഞ ഒരു കാര്യവും പാഴായിപ്പോയി. എന്തു പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും എന്റെ പ്രിയമുള്ളവരെ അംഗീകരിച്ചു ജീവിക്കുന്നവർക്ക് നേട്ടവും പുണ്യവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യുദ്ധത്തിന്റെ രണാകണത്തിൽ പർവ്വതത്തിന്റെ മുഗൾ ഭാഗത്ത് പിടിച്ചു നിർത്തിയിരുന്ന പ്രിയപ്പെട്ട സഹാബത്ത് ഇറങ്ങി വന്നപ്പോ ആ ഭാഗമാദ്യം കണ്ടുപിടിച്ചതാരാ? ആ ഭാഗത്തെ വിടവ് കണ്ടുപിടിച്ചതാരാ? അവിടെ നിർത്തിയിരുന്ന സഹാബത്തിന് ആദ്യമേ നോക്കി വെച്ചിരുന്നതാരാ? സഹാബത്തിന് അവിടെ നിർത്തിയിട്ട് നബിതങ്ങളുടെ അനിവാരമില്ലാതെ അവർ ഇറങ്ങി വരുന്നത് ആദ്യമായിട്ട് കണ്ടതാരാ? ഖാലിദ് ഇബ്നു വലീദ്
യുദ്ധം ഒരു ഹോബിയായി കൊണ്ട് നടന്ന ഖാലിദ് ഇബ്നു വലീദ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം എത്ര ധിക്കാരിയായി ജീവിച്ച മനുഷ്യന്റെ ചരിത്രത്തിന്റെ ഗുണപാഠമാണ് നമ്മൾ പഠിക്കാൻ പോവാ. ഇത്രത്തോളം നബിതങ്ങളെ വെറുത്തിരുന്ന ഒരാളാണ്. അവസാനം അല്ലാഹുവും റസൂലുമാണ് ജീവിതത്തിൽ എന്റെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പ്രഖ്യാപിച്ചു മരണപ്പെടുകയുണ്ടായി. നമുക്കും ആ ഒരു മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത്. സർവതിലും മയങ്ങിക്കിടക്കുന്ന ഒരു മനസ്സ് പോരാ, നന്മയിൽ മാത്രം പിടിച്ചു നിൽക്കുന്നു. ഈ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കുറച്ചുകൂടി ക്ഷമയോടുകൂടി ഒരു 10-15 മിനിറ്റ് കൂടി കേൾക്കുക. അത് കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അപ്പോഴാണ് മുസ്ലിം ആകുന്നത് വരെ നിങ്ങൾ ക്ഷമയോടിരുന്ന് കേട്ടേ പറ്റുള്ളൂ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തലതട്ടപ്പനായി ഖാലിദ് റളിയല്ലാഹു അൻഹു മാറുകയാ. ഉഹുദ് യുദ്ധം ശത്രുക്കൾ വിജയിച്ച് എല്ലാവരും തിരിച്ചു പോവുകയാ.
അബൂ സുഫിയാൻ അടക്കമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെ വിളിച്ചു പറഞ്ഞു, ഉമറേ മുഹമ്മദേ നിങ്ങൾ തോറ്റുപോയില്ലടാ മുഹമ്മദേ, അള്ളാഹു സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ വന്നിട്ട് അവസാനം തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കപടന്മാരായ കാഫിരീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് കളിയാക്കി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്റെ കയ്യൊന്ന് വിട്ടേ, ഞാൻ അവന്മാർക്ക് രണ്ട് മറുപടി കൊടുക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്, എട്ടൊന്ന് തുണ്ടം രണ്ട്, വേറൊന്നും ചിന്തിക്കൂല, ഞാൻ അവന്മാർക്ക് മറുപടി കൊടുക്കട്ടെ. അങ്ങനെ നബി തങ്ങളെ ചീത്ത വിളിച്ചോട്ട് പോകാ, ആരാണ് അവർക്ക് അധികാരം കൊടുത്തത്? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അവരുമായി ബന്ധപ്പെട്ട് മറുപടി കൊടുക്കാൻ പോവാ. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട ഉമറെ, അവരിന്ന് ജയിച്ചതിന്റെ സന്തോഷത്തിലായിക്കോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട സഹാബത്ത് ഷഹീദായാൽ നമുക്ക് സന്തോഷമേ ഉള്ളവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും, എങ്കിലും ഈ പരാജയം അള്ളാഹു താല മാറ്റിത്തരും, സങ്കടപ്പെടേണ്ട ഉമറെ തിരിച്ചു പോകാം. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് അബൂ സുഫിയാൻ അബൂ ജഹൽ അടക്കമുള്ള അബൂ സുഫിയാൻ വിളിച്ചു പറയുന്നു, മുഹമ്മദ് നീ അറിഞ്ഞോ, ഈ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിച്ചത് ഹിബലെന്ന് പറയുന്ന ഞങ്ങളുടെ ബിംബത്തിന്റെ കഴിവാണ്, ഹിബലെന്ന് പറയുന്ന ഞങ്ങളുടെ ദൈവത്തിന്റെ കഴിവാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ അങ്ങനാണെങ്കിൽ രാജാതി രാജനാരെ പടച്ചതമ്പുരാന്റെ കഴിവ് അടുത്ത യുദ്ധത്തിൽ കാണിച്ചു കൊടുക്കാം ഉമറേ എന്നവരെ വെല്ലുവിളിക്കൂ ഉമറേ, നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനാണെങ്കിൽ അടുത്ത യുദ്ധത്തിൽ കാണാം, നിന്റെ ഹുബലും നിന്റെ ഹിബലും ഒക്കെ കൊണ്ടുവാ, കാണിച്ചു തരാം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, എല്ലാവരും കേട്ടു. ശത്രുക്കൾക്ക് ദേഷ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ ഹുബൽ എന്ന് പറയുന്ന ബിംബത്തിന് അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത്, അല്ലാഹുവിന്റെ റസൂല് തൗഹീദിന്റെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി. ഖാലിദിന്റെ മനസ്സിൽ മാത്രം ഒരു സങ്കടം. ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ വളരെ സമാധാനമായിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകുമ്പോ ഖാലിദിന്റെ മനസ്സിൽ ഒരു സങ്കടം. അതാണ് പരിവർത്തനത്തിന്റെ ഒന്നാമത്തെ കാറ്റ്. ഖാലിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള ഖാലിദ് ഉഹുദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ മനസ്സിന്റെ അകത്തൊരു വല്ലാത്ത സങ്കടത്തോടുകൂടിയാ പോയത്. എന്താ സങ്കടം? സങ്കടം എന്താ? ഖാലിദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചതെന്താ? എന്തേ മുഹമ്മദിന് മാത്രം ഒരു പ്രശ്നമുണ്ടായില്ല, ഈ ഖാലിദ് ഇന്ന് വരെ ഒരു കാര്യത്തിനിറങ്ങിയാൽ പരാജയത്തോടെ മടങ്ങിയിട്ടില്ല, പിന്നെ എന്തേ മുഹമ്മദിനെ മാത്രം കൊല്ലാൻ കഴിയാത്തത്? എത്രത്തോളം വിജയം ശത്രുക്കൾക്ക് കിട്ടുമ്പോഴും മുഹമ്മദിന് തകരാറ് വന്നില്ലല്ലോ, അതെന്താണ് ചിന്തിച്ചുകൊണ്ട് പോകുമ്പോ ഖാലിദ് ചിന്തിക്കുകയാ, മുഹമ്മദിന് എന്തോ ഒരു അസാധാരണത്വമുണ്ട്. ഒന്നാമത്തെ ചിന്ത ഏതായത്? മുഹമ്മദ് നമ്മൾ വിചാരിച്ച പോലെയുള്ള ആളല്ല, എന്തോ ഒരു അസാധാരണത്വം മുഹമ്മദിനുണ്ട് എന്ന് ചിന്തിച്ചു. അതാണ് നമ്മുടെ ഹബീബ് തിങ്കൽ ഹബീബുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ റസൂലിന്റെ ബറക്കത്താണ്, പവറതാണ്. ഒന്ന് കണ്ടുപോയപ്പോ തന്നെ മനസ്സിന്റെ അകത്ത് പരിവർത്തനത്തിന്റെ ഒന്നാമത്തെ പടക്ക തടിച്ചു വീശുകയാ. ഖാലിദിന് ഉറക്കം വരുന്നില്ല. ഖാലിദ് ചിന്തിക്കുകയാണ്, മുഹമ്മദിന് എന്തോ ഒരു അസാധാരണത്വമുണ്ട്, ഇല്ലെങ്കിൽ എന്തേ മുഹമ്മദിനെ മാത്രം ഒന്നും ചെയ്യാൻ കഴിയാത്തത്. ചിന്തിച്ചു, സങ്കടം വന്നു മനസ്സിന്. അങ്ങനെ ഒന്നാമതൊരു നന്മയുടെ ചിന്ത ഖാലിദിന്റെ മനസ്സിൽ വന്നു. എങ്കിലും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല.
എങ്കിലും ആരുടെയും മുന്നിൽ ഖാലിദ് അടിയറവ് പറഞ്ഞ ചരിത്രമില്ലാത്തതുകൊണ്ട് ഇസ്ലാമതത്തിനെ കുറിച്ച് ചിന്തിക്കാൻ, അതിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും ഖാലിദ് സമയം ചെലവഴിച്ചില്ല. അവസാനം ഹിജറയുടെ ആറാം വർഷം അത് കഴിഞ്ഞ് പിന്നെ കുറെ നാള് യുദ്ധമൊന്നും ഉണ്ടായില്ല. ഈ അവര് തമ്മിൽ ഇസ്ലാമിന്റെ അനുയായികളും ശത്രുക്കളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായപ്പോ ഇടയിൽ പിന്നെ കുറെ യുദ്ധമൊന്നും ഉണ്ടായില്ല. ആ യുദ്ധമൊന്നും ഉണ്ടാവാതിരുന്നപ്പോ ഖാലിദ് റളിയല്ലാഹു തആലാന്റുവിന് ആ വർഷം കൊടുത്തിരുന്ന പേര് വനിതാ വർഷം എന്നായിരുന്നു. അന്ന് അയാൾ മുസ്ലിം ആയിരുന്നില്ല. ഖാലിദ് എന്ന പേരുള്ള ആ വ്യക്തി അന്ന് മുസ്ലിം ആയിരുന്നില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആറാം വർഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മുന്നറിയിപ്പ് വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖാലിദ് അറിയുന്നത് മുഹമ്മദിനെ കൊല്ലാനൊരു വഴിയെത്തിയിരിക്കുന്നു. മുഹമ്മദിനെ കൊല്ലാൻ സമയമായിരിക്കുന്നു. മുഹമ്മദിന്റെ തലവെട്ടാൻ നേരമായിരിക്കുന്നു. ഖാലിദ് ചിന്തിക്കുകയാണ്, അതേ വരട്ടെ, മക്കയിലേക്ക് അല്ലാഹുവിന്റെ റസൂലും അണികളും കടന്നു വരട്ടെ. വരുമ്പോൾ അവരുമായിട്ട് പോരടിക്കാൻ 200 വരുന്ന അശ്വാരൂഢന്മാരെ ഒരുക്കി നിർത്തിയിട്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഖാലിദ് പോകുകയാ. വാളെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഖാലിദ് വാള് നോക്കിയിട്ട് പറയുന്നു, ഇന്ന് മുഹമ്മദിന്റെ തലയുടെ രക്തം പുരണ്ടിട്ടല്ലാതെ മടങ്ങി വരല്ല. ഇന്ന് മുഹമ്മദിന്റെ തലയുടെ രക്തം ഈ വാളിന്റെ തലപ്പിൽ പുരണ്ടിട്ടല്ലാതെ മടങ്ങി വരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് രംഗപ്രവേശം ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്തിലൊന്നും അറിയാതെ മനസ്സിന്റെ കത്ത് മക്ക മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് തന്റെ ജന്മനാടാറ പിറന്ന നാടാറ മക്കയുടെ അറം ഷരീഫ് കാണാ, ഉംറ നിർവഹിക്കാ, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും കടന്നു വരികയാ. സഹാബത്ത് പറഞ്ഞു, നബിയേ, ഇസ്ലാമിന്റെ ശത്രുക്കള് വഴിയിൽ കെണിയൊരുക്കിയിട്ടുണ്ടാകും, നബിയേ, ഞങ്ങളെ കൊല്ലാ, ഞങ്ങളെ നശിപ്പിക്കാ, ഇസ്ലാമിന്റെ ശത്രുക്കള് വഴിയിൽ കാത്തിരിക്കുന്നുണ്ടാകും നബിയേ, അതുകൊണ്ട് അവിടെ നിന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, അല്ലാഹുവിന്റെ സഹാരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വഴിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങുകയാണ്, സഹാബത്തും കൂടെ ഇറങ്ങുകയാണ്. ആ സമയത്തതാ ഖാലിദ് എന്ന് പറയുന്ന മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാദങ്ങൾ വരുന്ന വഴി കണ്ടുപിടിക്കുകയാണ്. അതാ മുഹമ്മദും അണികളുമാണല്ലോ വരുന്നത്, അതുകൊണ്ട് മുഹമ്മദിനെ കൊല്ലാ, ഇതുപോലെ ഒരു നല്ല സമയം ഇനി കിട്ടില്ല. മുഹമ്മദിനെ കൊല്ലാൻ ഇതിൽ പരമൊരു നല്ല സമയം ഇനി കിട്ടാനില്ല. അങ്ങനെ അസ്ത്രത്തിന് മൂർച്ചയൊക്കെ കൂട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ഹാർട്ടിലേക്ക് നെഞ്ചിലേക്ക് അസ്ത്രം ചെയ്യാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഖാലിദ് ചെടികളുടെ മറവിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നിസ്കരിക്കാൻ വേണ്ടി വന്നു. ഒന്നാറ നബി തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന് ഉളു എടുക്കാനായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. ഖാലിദ് ഒളിച്ചിരുന്നു കൊണ്ട് ചെടികൾക്കിടയിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോ സഹാബത്ത് നബിതങ്ങളുടെ കയ്യിലേക്ക് ഒതു കൊടുക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ചാൾക്കാർ നിലത്തിരുന്നിട്ട് ആ വിരൽത്തുമ്പിലൂടെ ശരീരം കഴുകിയ വെള്ളം നിലത്ത് വീഴുമ്പോ അത് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുടിക്കുകയാണ്. ലോകത്ത് സർവ മനുഷ്യരോടും ഇത്രത്തോളം കാരുണ്യം കാണിച്ച ഒരു ഹബീബ്, ഇത്രത്തോളം ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു പ്രവാചക ഹൃദയം, എന്റെ പ്രിയമുള്ളവരെ, ആ ഹബീബ് നമ്മുടെ ഹബീബായി എന്നിട്ട് പോലും ഇന്ന് നമ്മൾ ചവിട്ടി തേക്കുന്നില്ലേ.
സാധാരണ മനുഷ്യനെ പോലെയുള്ള ശരീരമാണ് കണ്ണാണ് കാതാണ് കൽബാണ് മുഹമ്മദ് നബിക്കെന്ന് പറഞ്ഞ് നമ്മൾ പുറംതള്ളുന്നില്ലേ. എന്നാൽ ഖാലിദ് ഇങ്ങനെ നോക്കുമ്പോ അല്ലാന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ഒലിയെടുക്കാൻ വേണ്ടി ഒടിച്ചു കൊടുത്ത വെള്ളം ഇങ്ങനെ ഒഴുകി വീടുമ്പോ വെള്ളം കൈകൊണ്ട് പിടിച്ചിട്ട് കുടിക്കുന്ന സഹാബത്തിനെ കണ്ടപ്പോ ഖാലിദിന്റെ കണ്ണു നിറയുകയാ. ഖാലിദ് ആലോചിച്ചു പോകുന്നു, എന്ത് പ്രത്യേകതയാണ് ഈ മുഹമ്മദിനുള്ളതോ? ഈ ജനങ്ങളെല്ലാം എന്തിനാണ് ഇത്രത്തോളം ബഹുമാനിക്കുന്നത്? ഈ ജനങ്ങളെല്ലാം വട്ടം കൂടി നിന്നുകൊണ്ട് എന്തിനാ മുഹമ്മദിന്റെ ശരീരത്ത് തട്ടി ഒഴുകി വരുന്ന വെള്ളം കുടിക്കുന്നത്? രണ്ടാമത്തെ പരിവർത്തനത്തിന്റെ കാറ്റടിച്ച് വീശിയത് കുറ്റിച്ചെടികൾക്ക് മറവിൽ ഒളിച്ചിരുന്നുകൊണ്ട് അസ്ത്രം എടുത്ത് ഒന്നും നോക്കിയ ഖാലിദിന്റെ മനസ്സിലേക്ക് ആ സമയത്തായിരുന്നു. എന്നാലും ഖാലിദ് ഒരുപാട് ചിന്തിച്ചില്ല, പോട്ടേ അതൊക്കെ പോട്ടേ, മുഹമ്മദിനെ ആര് ബഹുമാനിച്ചാലും ആദരിച്ചാലും മുഹമ്മദിന്റെ തലയിനക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് അതാ ഒരുങ്ങിയിരിക്കുമ്പോ അല്ലാന്റെ റസൂല് നിസ്കാരം തുടങ്ങുകയാ, ലോകത്തിന്റെ നാരകൻ നിസ്കാരം തുടങ്ങുകയാ, കയ്യങ്ങോട്ട് കെട്ടി നിൽക്കുകയാ, സഹാബത്ത് പുറകിൽ നിൽക്കുകയാ. ഖാലിദ് ചിന്തിക്കുന്നു, എന്തിനാണ് ശത്രുക്കൾ കൊല്ലാൻ വളഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കിട്ടിയിട്ട് പോലും അതിനെ പേടിക്കാറ്, അവരെ മൈൻഡ് ചെയ്യാറ്, അവരെ ഭയപ്പെടാറ്, സൃഷ്ടാവിന് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മാത്രം നോക്കിയിട്ട് ജാഗ്രതയോടോട് നിൽക്കുന്ന നബിയെയും മണികളെയും കണ്ടപ്പോ ഖാലിദിന്റെ മനസ്സിൽ മൂന്നാമത്തെ പരിവർത്തനം വരികയാ. എന്നിട്ടോ ഖാലിദ് നോക്കുമ്പോ അല്ലാന്റെ റസൂലിന്റെ കണ്ണുകള് നിറഞ്ഞിടുകയാ. അതാണ് യഥാർത്ഥ നിസ്കാരം. എന്റെ മലബാറിലെ മുസ്ലിമേ, നിലമ്പൂര് കൂറ്റമ്പാറയില് ആയിരക്കണക്കായ റക്അത്തുകൾ നിസ്കരിച്ചു തീർത്തവരെ, പതിനായിരക്കണക്കാറ് സുന്നത്ത് നിസ്കാരങ്ങള് നിസ്കരിച്ചു തീർത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്നുവരെ ഒരു റക്അത്തിന്റെ സുജൂദിലെങ്കിലും കരയാ. പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ലാന്റെ റസൂല് ഉംറയ്ക്ക് വരുന്ന വഴിയില് നിസ്കരിക്കാൻ ഒരുങ്ങി നിന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുവാര ഖാലിദ് ഇങ്ങനെ വീര്യത്തോടെ നോക്കുമ്പോ ലോകത്തിന്റെ നായകന്റെ കണ്ണുകളതാ നിറഞ്ഞൊഴുകയാണ് നിസ്കാരത്തില്. കാരണം എന്തേ? അസ്വലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ. നിസ്കാരം അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം. നിസ്കരിക്കുമ്പോ കരയണം എന്റെ പ്രിയപ്പെട്ടവരെ. മയ്യത്ത് നിസ്കാരത്തില് അപ്പാടെ മയ്യത്ത് നിസ്കരിക്കുമ്പോ മക്കള് കരഞ്ഞാ പോരാ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമ്പോ കരയണം. കാരണം എന്തേ? അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന, അള്ളാഹുവിനോട് ചെയ്യുന്ന കടമയാണ്. ആർക്ക് മുന്നിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്? ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്? നിസ്കാരമെന്ന് പറഞ്ഞാൽ, യഥാർത്ഥ നിസ്കാരമെന്ന് പറഞ്ഞാൽ അനിൽ ഫഹിഷ ഇവൽ മുങ്കറു, എല്ലാ മോശത്തരത്തിൽ നിന്നും അവനെ തടയുന്നവനാ. ഇഖ്ലാസോടോട് നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം കഴിഞ്ഞാൽ അവൻ പിന്നെ ഫസാദ് പറയൂല, അവൻ പിന്നെ ഈബത്ത് പറയൂല. കൃത്യമായി നിസ്കരിക്കുന്നവൻ ഒരു മോശത്തരങ്ങളും ചെയ്യൂല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ നിസ്കാരത്തിന് വരുത്തണം. പ്രത്യേകിച്ച് അമ്പുറത്ത് പരിശുദ്ധമായ മണ്ണിൽ അന്ത്യവിശ്രമം ചെയ്യും, അന്ത്യവിശ്രമം കൊള്ളുന്ന ദിവസമാങ്ങളുടെ ജീവിതചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നവരുടെ രംഗങ്ങളും അവരുടെ അവസ്ഥകളും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അവരുടെ മക്കാബ് സിയാറത്തിന് പോയിട്ട് പോലും നിസ്കരിക്കാതെ കറങ്ങി നടക്കുന്നവരെ, എന്ത് നേട്ടമാണ് മോനെ! അവ എന്ത് പൊരുത്തമാണ് അവരിൽ നിന്ന് നിനക്ക് കിട്ടാൻ പോകുന്നത്! അവരൊക്കെ ഒരുപാട് ത്യാഗം ചെയ്ത് അല്ലാന്റെ പൊരുത്തത്തിലേക്ക് ആരിഫീങ്ങളുടെ ചിറക് വെച്ച് പറന്നു പോയവരാ.
മഹത്വമാണെന്റെ പ്രിയപ്പെട്ട ഈ വ്യക്തമേ, ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി നിസ്കാരത്തെ ഒരു മാറ്റുള്ളതാക്കി നമ്മൾ മാറ്റണം. ഒരു കടമ തീർക്കൽ മാത്രമാകരുത്, ഒന്ന് കുനിഞ്ഞു നൂരൽ മാത്രമാകരുത്. സമയമെടുത്തുകൊണ്ട് സൗകര്യം പോലെ കാര്യമായിട്ട് ഇബാദത്ത് പറഞ്ഞാൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യല, കണ്ണൊക്കെ തറ അല്ലാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യലാണ്. അല്ലാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യുക. അപ്പൊ നബി തങ്ങൾ നിസ്കരിച്ചുകൊണ്ട് കരയുന്നു, കണ്ണീരിങ്ങനെ ഒഴുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ് ചിന്തിക്കുന്നു, അല്ലാ എന്തിനായിരിക്കും എന്തിനായിരിക്കും റബ്ബേ ഈ മുഹമ്മദ് ഇങ്ങനെ കരയുന്നതല്ലോ. എങ്കിലും ചിന്ത വിട്ടുകൊടുക്കാതെ ഖാലിദ് അസ്ത്രമെടുത്ത് മുഹമ്മദ് നബിയുടെ നെഞ്ചിലേക്ക് ഉന്നം നോക്കുക. നബിതങ്ങൾ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ കൈവച്ചു. അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുമ്പോ ആ നെഞ്ചു ഉന്നം വെച്ചുകൊണ്ട് അസ്ത്രം ഇങ്ങനെ എയ്തു വിടാൻ പോവുകയാണ്. സെക്കൻഡുകൾ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ നെഞ്ചകത്തിലൂടെ അമ്പ് എന്റെ പ്രിയമുള്ളവരെ എയ്ത് തുളച്ച് പുറത്തേക്ക് വരും. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ നിന്നപ്പോ ഖാലിദ് ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് ഖാലിദ് ചിന്തിക്കുന്നു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, ഞാൻ എന്തൊരു വിദ്യാ, ഞാൻ ഈ മുഹമ്മദ് നിസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോ കൊന്നാൽ എനിക്ക് എന്ത് പവറാ ഉള്ളത്. ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ലോകവുമായി ഒരു ശ്രദ്ധയും ഇല്ലാതിരിക്കുന്ന മുഹമ്മദിനെ കൊന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു പവറില്ല. ഖാലിദിന്റെ യഥാർത്ഥ ആണത്വം എന്ന് പറയുന്നത് നേർക്ക് നേരെയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് ഇനി നിസ്കാരം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. സംഭവം നടന്നില്ല. നിസ്കാരം കഴിഞ്ഞ് സഹാബത്തൊക്കെ വളഞ്ഞു പൊതിഞ്ഞു. ശത്രുക്കളുമായി ഒരു കരാറിലായി, ഇനി അടുത്ത സമയത്തൊന്നും യുദ്ധമില്ല, അടുത്ത സമയത്തൊന്നും മക്കയിലേക്ക് യാത്രയില്ല എന്നൊക്കെ തീരുമാനിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് തിരിച്ചുപോയപ്പോ ഖാലിദിന് വല്ലാത്ത സങ്കടം, വല്ലാത്ത സങ്കടമായി. ഖാലിദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിന്റെ പരിവർത്തനം സുബ്ഹാനല്ലാഹ് ഇവിടെ പൂർത്തിയാകാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ശത്രുക്കളുമായി ഉണ്ടാക്കിയ കരാറിന്റെ പുറത്ത് മക്കയിലേക്ക് ഉംറയ്ക്ക് സൗകര്യപൂർവ്വം വരാൻ വേണ്ടി തീരുമാനിച്ചു. ആരും തടയാൻ പാടില്ല എന്ന എഗ്രിമെന്റോടുകൂടി ഖാലിദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഖാലിദ് ശത്രുക്കളോട് പറഞ്ഞു, ഞാൻ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് നടന്ന മുഹമ്മദ് ഈ മക്കയിൽ വന്ന് സ്വൈര്യമായി ഉംറ ചെയ്ത് തിരിച്ചു പോകുന്നത് കണ്ടു നിൽക്കാനുള്ള ചങ്കൂറ്റം ഖാലിദിനില്ല. അതുകൊണ്ട് ഖാലിദ് നാട് വിടുകയാണ് എന്ന് പറഞ്ഞ് നാണക്കേട് കൊണ്ട് ഖാലിദ് മക്ക വിട്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ മക്കയിലേക്ക് വന്നു. ഉംറ ചെയ്യാൻ വന്നപ്പോൾ ഖാലിദിന്റെ ജ്യേഷ്ഠൻ മുസ്ലിമായി, ആ മുസ്ലിമായ ഖാലിദിന്റെ ജ്യേഷ്ഠനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിരുത്തിയിട്ട് പൊന്നാര നബി തങ്ങൾ കരഞ്ഞു. ജ്യേഷ്ഠൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, നിന്റെ കുടുംബത്തിൽ ഒരു ഖാലിദ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നല്ലോ, ആ ഖാലിദ് ഇപ്പോൾ എവിടെയാണ്? ജ്യേഷ്ഠൻ പറഞ്ഞു, എന്തേ ഖാലിദിനെ അന്വേഷിക്കാൻ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് ഖാലിദിനെ വല്ലാത്ത ഇഷ്ടമാണ്, അവന് നല്ല ഓർമ്മശക്തിയാണ്, അവന് നല്ല പവറാണ്, അവന് നല്ല ചങ്കൂറ്റമാണ്, അവന് നല്ല വീര്യമാണ്. അതുകൊണ്ട് ഖാലിദിനോട് ഞാൻ സുഖവിവരം അന്വേഷിച്ചു എന്ന് നീ ഒന്ന് പറയണേ. നബി മുഹമ്മദ് മുസ്തഫ ഖാലിദിനോട് ഞാൻ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു, സുഖമാണോ എന്ന് ചോദിച്ചു എന്ന് പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ആളെ നിശ്ചയിച്ചു. നോക്കണേ, കൊല്ലാൻ വന്നവന് സുഖമാണോ എന്ന് ചോദിച്ചെന്നറിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്ത മാറ്റം വന്നുപോയി. ഖാലിദിന്റെ അടുത്തൊരു അന്നത്തെ കാലത്തെ കത്ത് കൊണ്ടു കൊടുത്തു. മുഹമ്മദ് നബി മക്കയിലെത്തി, നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു, നിന്നെ വല്ല ഇഷ്ടമാണെന്നും പറഞ്ഞു. ഇതോടുകൂടി എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും വലിയ പരിവർത്തനം അല്ലാതെ തരുന്ന ഒരേ
ഒരു പുണ്യസ്ഥലം മദീനയാണ്, മദീനയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ മക്കയും മദീനയും പോലെ മനുഷ്യന്റെ മനസ്സുകളെ മാറ്റാ പവറുള്ള തന്റെ ഇടമുള്ള രാജ്യം വേറെയുണ്ടോ? ഹാലിദ് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന എന്തോരം അത്ഭുതമാണ്! എന്റെ സുഖം ചോദിക്കാ, എന്റെ വിശേഷം തിരക്കാ, മുഹമ്മദ് മനസ്സ് കാണിച്ചോ? എന്നാൽ എനിക്കിന് വേറൊരു മതം വേണ്ട, എന്നാൽ എനിക്ക് വേറൊരു നേതാവിന് വേണ്ട. ഓടുകയാണ്, ഓടുകയാണ്, ശരീരം ശുദ്ധിയാക്കി വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ലോകത്തിന്റെ നാരകന്റെ മുമ്പിലേക്ക് ചെല്ലുകയോ? കടന്നു ചെന്നുകൊണ്ട് ഇന്നലെ വരെ കല്ലുപൊടിയനായിരുന്ന, ഇന്നലെ വരെ പെണ്ണുപൊടിയനായിരുന്ന, ഇന്നലെ വരെ എവിടെ മുഹമ്മദിന്റെ തലവെട്ടട എന്ന് പറഞ്ഞ് വാളും കൊണ്ട് ശത്രുക്കളിടയിൽ ഓടി നടന്നിരുന്ന, ഗർജിക്കുന്ന സിംഹമായിരുന്ന ഖാലിദോ ലോകത്തിന്റെ മാടിക്കത്തിന്റെ മുമ്പ് വന്നുകൊണ്ട് പറയുകയാ, അശ്ഹദുവല്ലോ ഇലാ ഇല്ലല്ലോ വന്നക്ക റസൂലുല്ലാ. അല്ലാന്റെ റസൂല് തിരിച്ചു കൊടുത്ത മറുപടി എന്തെന്നറിയോ? സഹാബത്തെ, മക്കയുടാ മക്കയുടെ കരളിന്റെ കാന്തിലോ എനിക്ക് തന്നിരിക്കുന്ന സഹാബത്തെ, നബിതങ്ങളുടെ കൂടെ സേനാനായകനായി നബിതങ്ങളുടെ നിലനായി ഖാലിദ് റളിയല്ലാഹു അൻഹു മാറുകയാ. ഇനിയാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഖാലിദിനോട് ഈ സമുദായത്തിൽ വരുന്ന ഗുണപാഠമില്ല, ഈ സമുദായത്തിൽ വരുന്ന പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാനുള്ള ഏറ്റവും വലിയ ഗുണപാഠത്തിന്റെ ഏറ്റവും വലിയ നന്മയുടെ കേന്ദ്രങ്ങള് പടുത്തുയർത്താൻ സാധിക്കുന്ന ഗുണപാഠങ്ങള് ഇനിയാണ് പ്രിയമുള്ളവരെ ഈ കൂറ്റമ്പാറയുടെ വേദിയിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മുസ്ലിമായി കഴിഞ്ഞപ്പോ പിന്നെ അല്ലാഹു തആല ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ ഗുണപാഠം പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഞാനും നിങ്ങളും പഠിക്കാനുള്ള ഖാലിദ് റളിയല്ലാഹു അൻഹു തരുന്ന ഒന്നാമത്തെ ഗുണപാഠം അതാണ്. ഖാലിദിനെ എങ്ങനെയാണ് അല്ലാഹു പരീക്ഷിച്ചത്? എങ്ങനെയെന്നറിയോ പരീക്ഷിച്ചത്? ഒന്നാമത്തെ യുദ്ധം നടക്കാൻ പോവാ, മുസ്ലിമായി, സഹാബത്തിന് വലിയ സന്തോഷമായി. ഖാലിദേ, നീ വന്നപ്പോ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ വല്ലാത്ത സമാധാനം എന്നൊക്കെ പറഞ്ഞു സെറ്റപ്പായി. വലിയ കാര്യമായിട്ട് വരും നിങ്ങൾ. ആ സമയത്താണ് ഒന്നാമത്തെ ഏറ്റുമുട്ടല് നടക്കാൻ പോവാ. ഒന്നാമത്തെ ഏറ്റുമുട്ടല് നടക്കുമ്പോ ശത്രുക്കളുടെ ഭാഗത്ത് ചർച്ച എന്തെന്നറിയോ? ഏ, നാളത്തെ യുദ്ധത്തിന് മുസ്ലിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഖാലിദാണ്. ഖാലിദിന് എങ്ങനെ നമ്മളെ വെട്ടാനും അടിക്കാനും തോന്നും? ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു, ഖാലിദിന് ഒരു ചുക്കും നമ്മളെ ചെയ്യാൻ പറ്റില്ല, നമ്മളെ കാണുമ്പോ തന്നെ അവൻ പതറിപ്പോയി. നമ്മളുമായിട്ട് തോളത്ത് കൈയിട്ട് ബിംബാരാധന നടത്തി, നമ്മളുമായി കള്ളുകുടിച്ചു, നമ്മളുമായി വ്യഭിചരിച്ച് ഇസ്ലാമിനെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞു നടന്ന ഖാലിദിന് ഒരിക്കലും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഒന്നാമത്തെ ഘട്ടമരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖാലിദേ നിനക്ക് മനസ്സ് അനുവദിക്കുമോ? ഖാലിദേ, നാളത്തെ യുദ്ധത്തിൽ നീ നേരിടാൻ പോകുന്നത് നിന്റെ പഴയകാലത്തെ സ്നേഹിതന്മാരെയാണ്, കൂട്ടുകാരെയാണ്. ആ സമയത്ത് ഖാലിദ് പറയുന്നു, നബിയേ, من أحب لله ومن أبعد لله ومن أطول لله فقد استكمل الإيمان. നബിയെ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലേ, ആരെല്ലാന് വേണ്ടി ഇഷ്ടപ്പെടുന്നുവോ, ആരെല്ലാന് വേണ്ടി വെറുക്കുന്നുവോ, ആരെല്ലാന് വേണ്ടി കൊടുക്കുന്നുവോ, فقد استكمل الإيمان, അവന്റെ ഈമാൻ പരിപൂർണമാണെന്ന് പഠിപ്പിച്ച നബിയേ, ഞാൻ എന്റെ അല്ലാന് വേണ്ടിയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, എന്തല്ലാന് വേണ്ടിയാണ് അവരെ വെറുക്കുന്നത്, എന്തല്ലാക്ക് വേണ്ടിയാണ് എന്റെ ആരോഗ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് വാളെടുക്കൂ നബിയേ, ഊരിപ്പിടിച്ച വാളുമായി ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോ ശത്രുക്കൾ നോക്കുമ്പോ ഖാലിദാണ്, സുഖമാണോ ഖാലിദേ എന്ന് ചോദിച്ചുകൊണ്ട് സൗമ്യതയോടെ ചെന്നതിന്റെ മുന്നില് ഖാലിദ് പറഞ്ഞു, എനിക്ക് ബിരിയാണിലെ സുഖം വേണ്ടടാ. ഖാലിദിന്റെ ദുനിയാവ് മുസ്ലിമായതോടുകൂടി അവർ
അങ്ങനെ ഒരു ഈമാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ പരീക്ഷണം, ഒരു പരീക്ഷണമല്ല, കഅബാലയത്തിന്റെ അകത്ത് കുറെ ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, മുസ്ലിങ്ങൾ പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ബിംബങ്ങൾ അവിടെ വെച്ചിരിക്കാൻ പാടില്ല, എല്ലാം തച്ചുടയ്ക്കാൻ പറഞ്ഞു. എല്ലാരും ബിംബങ്ങളെ ഉടക്കാൻ വേണ്ടി പോയി. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, ബിംബങ്ങളെ ഉടക്കുവാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു ബിംബമുണ്ട്, ആ ബിംബത്തിന്റെ പേര് ഉസ്സ എന്നാണ്. ഉസ്സ, ആ ബിംബത്തെ മാത്രം നിങ്ങളൊന്നും ചെയ്യരുത്, അതവിടെ നിക്കട്ടെ. സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ, അത് പൊളിക്കാൻ വേറൊരാളുണ്ട്, അത് പൊളിക്കാൻ വേറൊരാളുണ്ട്. സഹാബത്ത് ബാക്കിയെല്ലാം പൊളിച്ചിട്ട് മടങ്ങി വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഇനി ഉസ്സ എന്ന് പറയുന്ന ബിംബം മാത്രമേ എവിടെയുള്ളൂ, എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാലിദിനെ ഞാൻ വിളിക്കുന്നു എന്ന് പറയുക. ഖാലിദ് ഓടി വരികയാണ്. നബി തങ്ങൾ ചോദിക്കുന്ന, ഖാലിദേ, ഉസ്സ എന്ന് പറയുന്ന ബിംബത്തെ പൊളിച്ചു കളയാൻ നിനക്ക് കഴിവുണ്ടോ ഖാലിദേ? ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എന്ത് ചോദ്യമാ, ഞാനത് പൊളിക്കണം, പക്ഷെ എന്തിനാണ് എന്നെ മാത്രം അത് ഏൽപ്പിക്കുന്നത് എന്ന് ഖാലിദിന് അറിയാം. കാരണം എന്തേ, ഇസ്ലാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഖാലിദ് ഈ ഉസ്സയുടെ മുന്നിൽ പോയി പലപ്പോഴും പൂജ നടത്തിയിട്ടുണ്ട്. ഉസ്സയുടെ മുന്നിൽ പോയി പലപ്പോഴും സാഷ്ടാംഗം ചെയ്തിട്ടുണ്ട്. മുസ്ലിം ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് ആ ഉസ്സയാണ് തന്റെ യുദ്ധങ്ങളിൽ വിജയം തരുന്നത് എന്ന് വിശ്വസിച്ച ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ പോവുകയാണ്, ഉസ്സയെ വെട്ടാൻ പോവുകയാണ്. ശത്രുക്കൾ അറിഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു, രക്ഷപ്പെട്ടോ, ഖാലിദ് ഊരിപ്പിടിച്ച വാളുമാറി ഉസ്സയുടെ തല വെട്ടാൻ വരികയാണ്. ഉസ്സയുടെ മുമ്പിലിരുന്ന പൂജാരി ഇറങ്ങി ഓടി. കാരണം എന്താ, ആദ്യം എന്നെ വെട്ടും പിന്നെ ബിംബം വെട്ടും, പൂജാരി ഇറങ്ങി ഓടി. അവസാനം ശത്രുക്കളെല്ലാവരും കൂടി കമ്മിറ്റി കൂടി തീരുമാനിച്ചു, ഖാലിദിനെ തടയാൻ എന്താണ് വഴി. ഒരാള് പറഞ്ഞു, കുറെ കള്ള്, വില കൂടിയ കള്ള് ഞങ്ങൾക്ക് വാങ്ങി ഉസ്സയുടെ അടുത്ത് വെക്കാം, അവൻ കള്ള് കുടിച്ച് ബോധം കെടുമ്പോ നമുക്ക് ഖാലിദിനെ കൊല്ലാം. അപ്പോ അവര് പറഞ്ഞു, എടാ, മുസ്ലിം ആയതിനു ശേഷം ഖാലിദ് ഇതുവരെ കള്ള് കുടിച്ചിട്ട് പിന്നെ എന്താണ് പോംവഴി? എല്ലാവരും കൂടി ആലോചിച്ചപ്പോ ഒരു വഴി കണ്ടെത്തി, നമുക്കൊരു കാര്യം ചെയ്യാം. ഖാലിദിന് ഇസ്ലാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് പഴയ കാലത്തെ ഖാലിദിന്റെ ദൗർബല്യം എന്തായിരുന്നു? പെണ്ണെന്ന് പറഞ്ഞ ജീവൻ, പെണ്ണിനെ വെച്ചാൽ മതി ഖാലിദിന്റെ മനസ്സ് മാറുമെന്ന് ശത്രുക്കൾ പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും ഒറ്റക്കെട്ട, അത് ചിലപ്പോ ശരിയായിരിക്കും. മുസ്ലിം ആയെങ്കിലും ഖാലിദിന് പഴയ മനസ്സ് തന്നെയാണ്, വികാരവും പഴയത് തന്നെയാണ്. അതുകൊണ്ട് ഒരു പെണ്ണിനെ ഒരുക്കി നിർത്തി കൊടുക്കാം, ശരീരത്തിന്റെ ഗ്ലാമറൊക്കെ പുറത്ത് കാണിച്ച് ഉസ്സയെന്ന് പറയുന്ന ബിംബത്തിന്റെ അടുത്ത് ഒരു പെണ്ണിനെ ഒരുക്കി നിർത്താം എന്ന് പറഞ്ഞു. പെണ്ണിന് വേണ്ടി ദീൻ കളയുന്ന ചെറുപ്പക്കാരാ, ഒരു പെണ്ണിന്റെ പിഞ്ചിരിക്ക് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധ റമദാനിന്റെ നോമ്പ് പോലും ബാത്തിലാക്കി കളയുന്ന മോനേ, ഇത്തഖു ദുനിയാ വത്തഖു നിസാ, ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, പെണ്ണിനെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ചെറുപ്പക്കാരുടെ മൊബൈൽ എടുത്ത് നോക്കിയാൽ കാണാം, ഫ്രണ്ട് പിക്ചറിൽ അടിച്ചിട്ടിട്ടുണ്ട് സാനിയ, മിർസ, ഐശ്വര്യ, റായി, സുസ്മിത, സെൻ, ഒന്നുമല്ലെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും സൗന്ദര്യമുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യ അതടിച്ചിട്ടിരിക്കും. എന്തിനാണ് നമ്മൾ പള്ളിപ്പറമ്പിൽ എങ്ങനെ പോകും പ്രിയപ്പെട്ടവർ? ആരും വരൂ,
ലോകത്തെത്രയോ പേര് ഒറ്റയ്ക്ക് നിന്ന് കിടക്കുകയാണ്. നമ്മളെക്കാലും ലോകത്ത് വെല്ലുവിളിച്ച എത്രയോ പേര് ആ പള്ളിപ്പറമ്പിൽ പോയി കിടക്കുകയാണ്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഞാനും നിങ്ങളും പോകാനുള്ളവരാണ്. നമ്മളുടെ മയ്യത്ത് കൊണ്ട് പള്ളിപ്പറമ്പിൽ വെക്കുമ്പോ നമ്മുടെ മയ്യത്ത് നോക്കിയിട്ട് നന്മതിന്മ എഴുതാൻ കൂടെ വന്ന മലക്കുകൾ റക്കീബത്ത് ഇത് പറയുമത്രേ. എന്തു പറയുമെന്നറിയുമോ? ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ, നീ ഗുണം പിടിക്കാതെ പോകട്ടടാ എന്ന് മലക്കുകൾ പറയും. ആരോടാ പറയുന്നത്? റബ്ബ മജ്ലിസുസൈൻ നജ്ലസ്തനാ, എത്ര വൃത്തികെട്ട സ്ഥലത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയടാ, എത്ര പെണ്ണിനെ ഞങ്ങള് കേൾക്കുന്ന രീതിയിൽ നീ ഫോൺ വിളിച്ചടാ. പെണ്ണേ, തണുപ്പുള്ള രാത്രിയിൽ ഭർത്താവിനെ മറന്നുകൊണ്ട് മലബാറിന്റെ കാമുകനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊഞ്ചിക്കിടന്ന ഗൾഫുകാരന്റെ ഭംഗിയുള്ള മലപ്പുറത്തെ പെണ്ണേ, നിന്നോട് റക്കീബ് അതീബ് എന്ന മലക്കുകളോ പറയുന്നതെന്തോ? നീ ഗുണം പിടിക്കൂലടി, നീ എത്ര വ്യഭിചരിച്ചു, നീ എത്ര കള്ളുകുടിച്ചു, നീ എത്ര സിനിമയ്ക്ക് പോയി എന്ന് ചോദിക്കും. അവിടെ കൊണ്ടിടുമ്പോ ആരും വരൂല. തോളത്ത് കൈയിട്ടവരും വിപരേജിൽ സഹായിച്ചവരും സിനിമ ടിക്കറ്റ് എടുക്കാൻ കാത്തിരുന്നവരും കാമയുടെ വീടിന്റെ മതിലിന്റെ ചോട്ടിൽ ആള് വരുന്നുണ്ടോന്ന് നോക്കാൻ കൂടെ വന്നവരും ആരും വരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പള്ളി കാട്ടിലാണ് നാള് മണിയറ വരമാടിടുന്നു കല്ല് നിന്റെ മീരേ. പ്രിയമുള്ളവരെ, ആരാണ് വരുന്നത്? ആറടി മണ്ണാകുന്ന പച്ചമണ്ണല്ലേ, മുകളിലും അരികിലും അടിയിലും മണ്ണല്ലേ, അവിടെ ആരാണ്? ആരോരുമില്ലാത്ത അവിടേക്ക് പോകാ. ഒരു പെണ്ണിന് വേണ്ടി ജീവിതം ഹോമിക്കണമോ ചെറുപ്പക്കാരാ? ഒരു പെണ്ണിന് വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തണമോ? ആഹ്റത്തെ കുറിച്ചൊരു ചിന്തയുമില്ല. ഈ സെക്കൻഡിലും മരിക്കാമല്ലോ, അടുത്ത സെക്കൻഡിലും മരിക്കാമല്ലോ, എപ്പോഴും മരണം സംഭവിക്കാം. പേടിച്ചേ പറ്റൂ, ഭയന്നേ പറ്റൂ, ചിന്തിച്ചേ പറ്റൂ. അള്ളാഹു നമ്മെ കാത്തിരിച്ചിരിക്കട്ടെ. അതുകൊണ്ട് സഹോദര, പെണ്ണിന് മുന്നിൽ അടിയറവ് പറയും, പെണ്ണിനെ നിർത്തിയിട്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. കണ്ടാൽ മഷിക്കണ്ണേ നിന്നും നമുക്കേ, കാണും ജനങ്ങളിൽ സന്തോഷവാക്ക്. ആരെയും മയക്കുന്ന കൺപീലുകൾ അള്ളാഹു തന്ന പെണ്ണേ, ആരെയും ഒരുക്കിയെടുക്കാൻ പറ്റുന്ന മധുരമുള്ള ശബ്ദം അള്ളാഹു തന്ന പെണ്ണേ, ആരുടെയും മനസ്സിനെ ഇളക്കി വിടാൻ പറ്റുന്ന പ്രകൃതമല്ലാതെ കനുന്നരുളിയ ദുനിയാവിലെ നിധികവും ഭാരമായ പെണ്ണേ, നീയൊക്കെ ചെയ്യേണ്ടത് ആരിലാണ്? നിന്റെ പ്രിയതമനിൽ മാത്രമാണ്. പ്രിയതമന്റെ സങ്കടം മാറ്റാ, കണ്ണിന്റെ ഇമ വെട്ടിച്ചുകൊണ്ട് മധുരം കൊടുക്കണം പെണ്ണേ. പ്രിയതമന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തോ, ശരീരത്തിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കണം പെണ്ണേ. ഇല്ലാതെ കൂറ്റമ്പാറയിൽ ഒരു ജോലിയുമില്ലാതെ ടൗണിൽ കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരനെ മയക്കാ, ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്ന പെണ്ണേ. ചെറുപ്പക്കാര മഹാവലയത്തിൽ പെടുത്തിയിട്ട് ഫോണിലൂടെ വശീകരിക്കാ മനസ്സ് വെക്കുന്ന പെണ്ണേ, അപകടമാണ് അപകടമാണ് അപകടമാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് മാറ്റം വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഖാലിദ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കൊണ്ടുപോവുകയാ, പെണ്ണിനെ പിടിച്ചു നിർത്തി അവിടെ, എന്നിട്ടെല്ലാവരും വട്ടം കൂടി മാറി നിന്നു ശത്രുക്കൾ. ഖാലിദിനെന്ത് സംഭവിക്കുമെന്നറിയാൻ എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി നോക്കി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മനസ്സ് പലപ്പോഴും മാറിപ്പോകുന്നത് പോലെ ഖാലിദിന്റെ മനസ്സ് മാറുമോ? പണ്ട് പെണ്ണിന് വേണ്ടി മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരുപാട് ജീവിച്ച ഖാലിദിന്റെ മനസ്സിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ കളിയാക്കിയതല്ല. അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന പവറോടുകൂടി തന്നെ നിങ്ങൾ ജീവിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്കും അല്ലാഹു തന്നിരിക്കുന്ന മനസ്സിലുള്ള ഈവാ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. കാരണം എന്തേ? കേവലം ഒരു പെണ്ണിന് വേണ്ടി ഈമാർ പണയപ്പെടുത്തി ജീവിക്കുമ്പോൾ
അടുത്ത സമയം അടുത്ത സെക്കൻഡിൽ ഇസ്രായേൽ വന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? അത് ഒരു മാസമാകുന്നതേ ഉള്ളു. എറണാകുളം ജില്ലയുടെ പെരുമ്പാവൂര് അജാസ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബൈക്ക് കണ്ടപ്പോഴാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്, അല്ലാഹുവേ ഇത് നിങ്ങളുടെ അജാസല്ലേ. ഓടി വരുമ്പോൾ മുഖം ചിതറിപ്പോയിരിക്കുകയാണ്. അല്ലാഹു ആ പൊന്നുമോന്റെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് കേവലം തൊലിവെളുപ്പുള്ള പെണ്ണിനെ കണ്ട് ഈമാൻ പണയം വെച്ച് നടന്നാൽ എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്കറിയില്ലേ അല്ലാറിയല്ലാതെ താലാണ്ടുവിന്റെ മരണം നിങ്ങൾക്കറിയില്ലേ? മടവറയ്ക്കകത്ത് ഏറ്റവും വലിയ സന്തോഷത്തോടെ കഴിയാനിരിക്കുന്ന അല്ലല തന്റെ സുന്ദരിയാറ് ജമീലത്തെന്ന് പറയുന്ന ഭാര്യയുടെ അരികത്തിരുന്നു കൊണ്ട് സംസാരിച്ചു തുടങ്ങിയ അല്ലല പെണ്ണിന് വല്ലാത്ത സന്തോഷം വിവാഹത്തിന്റെ പ്രഥമ രാത്രിയിലല്ലേ കിട്ടുന്നത്. അല്ലലാറിയല്ലാതെ താലാണ്ട് പെട്ടെന്നരാ ശ്രദ്ധിക്കുകയാണ്. അല്ലാഹും റസൂലും പരിവാരങ്ങളും യുദ്ധത്തിന്റെ രണാകടത്തിലേക്ക് ഇറങ്ങി എന്ന വാർത്ത കേട്ടപ്പോൾ അല്ലലാറിയല്ലാതെ താലാണ്ട് ഉരുപ്പിടിച്ച വാളുമാർ പുറത്തേക്കിറങ്ങുമ്പോൾ അല്ലലയുടെ ഭാര്യ പറയുന്നു, അല്ലല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ദിവസമല്ലേ നിങ്ങൾക്ക് ഇന്ന് യുദ്ധത്തിന് പോകണമോ? അല്ലാന്റെ റസൂലിനോട് പറയാ പറയാമല്ലോ, അവർക്കറിയാമല്ലോ നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞ ദിവസമാണല്ലോ. പ്രിയമുള്ളവരെ അല്ലലാറിയല്ലാഹു എന്ന് പറഞ്ഞു പെണ്ണേ നിന്നോട് സംസാരിച്ച് കൊതിയിരുന്നിട്ടില്ല, നിന്നോട് സംസാരിച്ച് ആസ്വദിയിരുന്നിട്ടില്ല. പക്ഷേ എനിക്ക് റൂഹ് ബാക്കിയുണ്ടെങ്കിലേ സഹീദാരി സ്വർഗത്തിലേക്ക് പച്ചപ്പക്ഷിയുടെ പച്ചക്കോട്ട് നിന്നുകൊണ്ട് പറന്നു പോയില്ലെങ്കിൽ മടങ്ങി വരും അല്ലല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. യുദ്ധത്തിന്റെ രണാകടത്തിലേക്ക് എന്തിനാ പോയത്? കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ കിട്ടുമ്പോ, തെളിവെളുപ്പുള്ള ഭാര്യയെ കിട്ടുമ്പോ, സ്കാരം കലാക്കുന്ന ചെറുപ്പക്കാരാ ഊട്ടിയും കൊടേക്കനാലും കറങ്ങി നടക്കുമ്പോ സ്കാരം കലാകുന്നത് പ്രശ്നമാക്കാത്ത എന്ത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലറബിയല്ലാഹു ഒന്ന് മടങ്ങി വന്നില്ല, അല്ലറബിയല്ലാഹു താലാന്ന് തിരിച്ചു വന്നില്ല. യുദ്ധത്തിന്റെ രണാകടത്തിൽ കിടന്ന് പിടയുമ്പോ ഈ വീട്ടിന്റെ നടയിലോ മണിയോറോ വാരി കണ്ണും കോരി ഇരിക്കുന്നേ മണിമത്തെ പുല്ലിയ മാരങ്ങോർത്ത് കഴിയുന്നേ മനസ്സിന്റെ മുല്ലയിൽ മുത്തുവാരി എറിഞ്ഞോരോ മാങ്കല്യവല്ലിയിൽ തേന്നുകറുന്ന പാരങ്ങോരേ മനസ്സിന്റെ വല്ലിയിൽ മുത്തുവാരി എറിഞ്ഞോരേ മാങ്കല്യവല്ലിയിൽ തേന്നുകറുന്ന പാരങ്ങോരേ യുദ്ധത്തിന്റെ രണാകടത്തില ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളോ അല്ലാണ്ട് സ്വർഗലോകത്തേക്ക് വലിച്ചു കൊടുത്തിട്ട് ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയെങ്കില് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാറുള്ളത് വാളെടുത്തുകൊണ്ട് ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തന്റെ വാഹനത്തിന്റെ ടയറ് കത്തി പൊളിക്കാറല്ല, അവരെ കല്ലെറിയാറല്ല, അവരെ ചീത്ത വിളിക്കാറല്ല. പിന്നെയോ മനസ്സിന് പരിവർത്തനം വരുന്ന മനസ്സിന്റെ ഹിതായത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റാനിരകുന്ന പേക്കോലങ്ങൾ കണ്ട് മനസ്സ് മാറ്റല്ലേ. പെൺകുട്ടികളുടെ പാട്ട് കേൾക്കുമ്പോ എല്ലാം മറന്നുകൊണ്ട് തുള്ളിച്ചാടല്ലേ. ഇന്ന് പത്തൊരുമാണ് ഏറ്റവും വലിയ അംഗീകാരം ഈ മുസ്ലിം സമുദായമല്ലേ കൊടുത്തത്? മലപ്പുറം ജില്ല മുതലേ കേരളത്തിന്റെ ഓരോ ജില്ലകളിലേ പ്രിയപ്പെട്ട മുസ്ലിം നാമധാരികളെ നിരത്തി നിർത്തിക്കട്ടെ. മുസ്ലിം ചെറുപ്പക്കാരെ കല്ലുകൊണ്ട് പിടിച്ചിട്ട് ഉടിയുടിയടിച്ച് തലയിൽ കെട്ടി നൃത്തം ചെയ്യുമ്പോ ഇസ്ലാമിന്റെ പാട്ട് മാറി വിളിക്ക് പള്ള കുലിക്കയിട്ട് ശരീരത്തിന്റെ നഗ്നത പുറത്ത് കാണിച്ചിട്ട് സ്റ്റേജിൽ പാടി കുലുങ്ങുന്ന പെണ്ണേ
ആ പെണ്ണിനെ കണ്ടിട്ട് മനസ്സിന് മാറ്റം വരുത്തുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാഹനാപകടത്തിൽ മരണപ്പെട്ടാലോ ക്യാൻസർ പോലെ ട്യൂമർ പോലെ മാരക രോഗം തന്നുകൊണ്ട് അല്ലാഹ് നിന്നെ കൊണ്ടുപോയാലോ പൊന്നുമോനെ, അതുകൊണ്ട് മനസ്സാർക്കും പണയപ്പെടുത്താ കൊടുക്കല്ലേ. ഒരു കള്ളുകുപ്പിയുടെ മുന്നില്, ഒരു പെണ്ണിന്റെ മുന്നില്, ഒരു സിനിമാലോകത്തിന്റെ മുന്നിലും നിന്റെ ഈമാൻ അടിയറവ് പറയിപ്പിക്കല്ല. എത്രയോ 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 സഹോദരങ്ങള്, എന്റെ ഒരു പാവപ്പെട്ട കൂട്ടുകാരനുണ്ട്, ഷമീമെന്നായിരുന്നു പേര്, 18 വയസ്സായപ്പോ പഠിക്കാൻ ശ്രല്ലാവ് കൊടുത്ത മോനാ, സുബ്ഹാനല്ലാഹ്, ആ വലിയ രോഗം ശരീരത്തെ തകർത്തിക്കളഞ്ഞപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോലെ പ്രിയപ്പെട്ട ശമീമെന്ന് പറയുന്ന സുഹൃത്ത് സ്ഥാനെ ദുആ ചെയ്യണേ, എല്ലാ ഇൽമിന്റെ വേദിയും കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ. അവസാനം ദുആയുടെ ഫലം കൊണ്ട് മാത്രം ശേഷമുള്ള 4 വർഷം ഈ കാൻസറിന്റെ ഒരു അണുക്കൾ പോലും ആ സഹോദരന്റെ രക്തത്തിലുണ്ടായില്ല. 4 വർഷത്തോളം ക്യാൻസറിന്റെ ഒരു അണു പോലും ശരീരത്തിലുണ്ടായില്ല. സന്തോഷമായി RCC-യിലെ ഡോക്ടർ പറഞ്ഞു, ആദ്യമായി ഇത്രത്തോളം പൂർണ്ണമായി ക്യാൻസർ മാറുന്ന ഒന്നാമത്തെ രോഗി നിങ്ങൾ. തിരിച്ചു വീട്ടിലേക്ക് വിട്ടു. തിരുവനന്തപുരം ജില്ലയുടെ വേങ്ങോട് സ്വദേശിയായ ഷമീമെന്ന് പറയുന്ന സഹോദരൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു, നാട്ടിൽ വന്നാ പള്ളിയിൽ നിന്ന് ഇറങ്ങൂല. ഖുർആൻ മുതൽ ദിക്റു സ്വലാത്ത്, കാരണം എന്തേ? എല്ലാവരും പറഞ്ഞു അവന്റെ മനസ്സെന്തേ ഇങ്ങനെയായി. അവൻ അവരോടൊക്കെ പറഞ്ഞു, അള്ളാഹു എനിക്ക് എന്റെ ജീവിതം തിരിച്ചു തന്നു, അള്ളാഹു നിസ്കരിക്കാൻ എനിക്ക് തൗഫീഖ് തന്നു, അള്ളാഹു ചെയ്തു പോയ തെറ്റോടുകൂടി എന്നെ ക്യാൻസർ രോഗത്തിൽ നിന്ന് മരിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്ത നഷ്ടമായി പോകുമായിരുന്നു, അതുകൊണ്ട് അതൊന്നും എനിക്ക് വരുത്താതെ അള്ളാഹു താല വീണ്ടും എനിക്ക് ജീവിക്കാൻ ആയുസ് തന്നത് കൊണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ട് കള്ളുകുടിച്ചു പെണ്ണു പിടിച്ച് സിനിമാ ലോകത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് മരിക്കാൻ നിൽക്കുന്ന കൂട്ടുകാരെ ചിന്തിക്കണം. അള്ളാഹു തന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യും എന്നോട്. സഹോദരിമാരാലോചിക്ക്, ശാമാരിവിനിടയിലുള്ള സമയം എന്തിനാ, എന്തിനാ ഈ കാലണയുടെ ഉപയോഗം പോലും ഇന്ന് വരെ തരാത്ത സീരിയലിന് മുന്നിൽ അടയിരിക്കുന്ന പെങ്ങളും പാഠം പഠിച്ചില്ലെങ്കിൽ അപകടമാണ്. പ്രിയമുള്ളവരെ, ഈ പ്രിയപ്പെട്ട സഹോദരൻ തിരിച്ചു വന്നു, ഇസ്ലാമിന്റെ പരിപൂർണമായ തക്വയോടുകൂടി ജീവിച്ചു. അവസാനം എന്തു പറ്റി? അവസാനം എന്താ സംഭവിച്ചു പോയത്? ഈ പ്രിയപ്പെട്ട സഹോദരനെ കൂട്ടുകാർ വലയിലാക്കി, വീണ്ടും സിനിമ കാണാൻ പോയി തുടങ്ങി, വീണ്ടും ക്രിക്കറ്റ് കളി കാണാൻ തുടങ്ങി, വീണ്ടും വരാ നിസ്കാരം ഒഴിവാക്കിയിട്ട് ചിരിയും കളിയും തുടങ്ങി, അവസാനം ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് മെഡിക്കൽ പാസ്സാകുന്നതിന് വേണ്ടി മെഡിക്കലിന് വേണ്ടി ചെന്നപ്പോൾ രക്തത്തിൽ ക്യാൻസറിന്റെ അണുക്കളുണ്ട് എന്ന് വീണ്ടും കണ്ടുപിടിച്ചു. 4 വർഷത്തിന് ശേഷം ആ രോഗം തിരിച്ചു വന്നു. അവസാന 10 ദിവസമാണ് ആ രോഗം രണ്ടാമത് തിരിച്ചറിഞ്ഞതിന് ശേഷം 10 ദിവസം മാത്രമാണ് ജീവിച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് പറഞ്ഞു, സ്ഥാന നല്ലതുപോലെ തൗബ ചെയ്ത് നിസ്കരിച്ച് നോമ്പ് പിടിച്ച് ഖുർആനോട് സലാത്ത് തള്ളി ജീവിക്കാൻ തുടങ്ങിയപ്പോ എന്റെ കൂട്ടുകാരനെ നശിപ്പിച്ചു ഉസ്താദ്. പിന്നെ രക്ഷപ്പെട്ടില്ല, മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബർ വിശാലമാകട്ടെ. പാവപ്പെട്ടവൻ വളരെ സാധുവാണ്. അള്ളാഹു നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികൾക്ക് പരിപൂർണമായും സഹായിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ ഈമാൻ പരിപൂർണമാക്കാൻ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരുടെയും പരീക്ഷണ നിരീക്ഷണത്തിൽ ഇനി എന്റെ വിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു തആല അൻഹു, എല്ലാവരും അത്ഭുതപ്പെടുന്ന ആർജവമുള്ള വിശ്വാസിയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ രണ്ടാമത്തെ പരീക്ഷണം കടന്നു വരികയാണ്. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാലിദേ, നീ ഇഷ്ടപ്പെടുന്ന, നീ ഒരുപാട് ആരാധിച്ചിരുന്ന, നീ ഒരുപാട് പുണ്യം പ്രതീക്ഷിച്ചിരുന്ന ഉസ്സയെന്ന് പറയുന്ന ബിംബത്തെ നിന്റെ കരങ്ങൾ കൊണ്ട് തകർക്കപ്പെടാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു ഉരിപ്പിടിച്ച വാളുമായി ഉസ്സയെന്ന് പറയുന്ന ആ ബിംബത്തിന്റെ തല വെട്ടിയെടുക്കാൻ, ഉസ്സയെന്ന് പറയുന്ന ബിംബത്തെ വെട്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഖാലിദിനെ ചങ്ങലക്കിടാൻ, ഖാലിദിന്റെ മനസ്സിനെ ഒന്ന് പണയമെടുക്കാൻ, ഖാലിദിന്റെ മനസ്സിനെ ഒന്ന് നശിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുമ്പോൾ കള്ളുകൊപ്പി കൊണ്ടുവച്ചാല് മയങ്ങൂല ഖാലിദ്. ഖാലിദിനെ മയക്കാൻ, ഖാലിദിന്റെ മനസ്സ് മാറ്റാ ആകെ ഒരേ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്
ചന്ദ്രയാര വെളുത്തു തൊടുത്ത അന്നുവരെ അറേബ്യൻ ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും നല്ല ഗ്ലാമറുള്ള പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഖാലിദ് റളിയല്ലാഹു തആല ഉസയ്യം എന്ന് പറയുന്ന ബിംബത്തെ പൊളിക്കാൻ വരുമ്പോ ആ ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുവെക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു തആല കടന്നു ചെല്ലുകയാ സുബ്ഹാനല്ലാഹ്. അജന്തരമാര വിശ്വാസത്തിന്റെ അരക്കിട്ടുറപ്പിച്ച അജന്തരമാര വിശ്വാസത്തിന്റെ ചുണക്കുട്ടനാരെ മാറിയ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അന്നുവിന്റെ മുന്നിൽ ആ പെണ്ണിന്റെ സൗന്ദര്യം ഒരു പ്രശ്നമായിരുന്നില്ല. പരിശുദ്ധ റമളാനിൽ പള്ളിക്കകത്ത് മുട്ടിട്ടടിച്ച് പൊട്ടിക്കരം നിട്ട് പെരുന്നാളിന്റെ വിദേശ രാജ്യത്തു നിന്ന് കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പി കാണുമ്പോ അല്ലാഹുവിന്റെ ദീൻ മറന്നു പോകുന്ന ചെറുപ്പക്കാരാ റമളാനിന്റെ 27 രാവിലും 28 രാവിലും പടച്ച റബ്ബിന്റെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് തൗബ ചെയ്ത് പൊട്ടിക്കരം കൊണ്ട് മടങ്ങിയിട്ട് അവസാനം തൊലിവെളുപ്പുള്ള പെൺകുട്ടിയെ കാണുമ്പോ ഇന്നലെ വരെ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവായി നിന്നവന് വീണ്ടും മനസ്സിന്റെ അകത്തേക്ക് പിശാചിട്ട് കൊടുത്ത ചിന്തയുടെ പേരിൽ ഹറാമിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ സഹോദരങ്ങൾ പഠിച്ചു അരക്കിട്ടുറപ്പിച്ച അടിയുറച്ച വിശ്വാസം കൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തന്റെ തിളയ്ക്കുന്ന യുവത്വത്തിന്റെ പ്രായത്തിൽ ഒരു പിടിച്ച വാളുകൊണ്ട് ചെന്ന് നിൽക്കുമ്പോ തന്റെ മനസ്സിനെ മയക്കാ തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താ സുന്ദരിയാര പെൺകുട്ടിയരാ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. വെറുതെ നിന്നില്ല, ശരീരത്തെയും മനസ്സിനെയും പിടിച്ചടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡാൻസ് നൃത്തം ചെയ്തിട്ടാണ് നിന്നത്. ലോകത്തെ ഒന്നാമത്തെ റിയാലിറ്റി ഷോയ്ക്ക് അങ്ങനെ ഇവിടെ തുടക്കം കുറിച്ചു. ഒന്നാമത്തെ റിയാലിറ്റി ഷോ ഷെയ്ത്താന്റെ താല്പര്യപ്രകാരം ഭയമുള്ളവരെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഉസ്സ എന്ന് പറയുന്ന ബിംബത്തിന്റെ മുമ്പ് നടത്തുകയുണ്ടായി. പക്ഷേ ഖാലിദ് റളിയല്ലാഹു അൻഹു പെണ്ണ് കെട്ട മുസ്ലിമാരാളല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിമാരാളല്ല. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല നെഞ്ചത്തേക്ക് കൈവച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു എനിക്ക് ആവശ്യമുള്ള പെണ്ണ് ഈ പെണ്ണല്ല, എനിക്ക് ആവശ്യമുള്ള പെണ്ണ് ഉസ്സ എന്ന് പറയുന്ന ബിംബത്തിന്റെ മുന്നിൽ അറേബ്യൻ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സൗന്ദര്യറാണിയായിട്ട് ചമഞ്ഞു നിൽക്കുന്ന ഈ പെണ്ണല്ല, എനിക്ക് ആവശ്യമുള്ള പെണ്ണ് വഹൂറുൻ ഈ എനിക്ക് ആവശ്യമുള്ള പെണ്ണ് ഏത് പെണ്ണ അള്ളാഹുന്റെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹുന്റെ സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ വിശ്വാസികളാരെ യുവത്വത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന മനോഹാരികളായ പെൺകുട്ടികളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ കൂറ്റമ്പാറയുടെ പരിസരത്ത് കോളേജിന്റെ മുമ്പില് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന പെൺകുട്ടിയുടെ പുഞ്ചിരി കാണാൻ എല്ലാം മറന്ന് പൾസറിന്റെ പുറകിൽ കയറിയിരുന്നു കൊണ്ട് നീളമുള്ള മൊബൈലും ചെവിയിൽ വെച്ച് കാമുകിമാരുടെ പുഞ്ചിരി കാണാൻ സമയം ചെലവഴിച്ച് ആരോഗ്യം കളഞ്ഞിട്ട് കാത്തിരിക്കുന്ന നട്ടലില്ലാത്ത ചെറുപ്പക്കാരാ, എട്ടിന്റെ കത്ത് പോയി കിടക്കുന്നോ, ഉറക്കം വരുന്നത് വരെ കാമുകിക്ക് മിസ് കോൾ അടിച്ചിട്ട് വെളുക്കുന്നത് വരെ സംസാരിച്ച് നിഷേധയിച്ചുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു തന്ന പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്ന യുവത്വമേ ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണേ, എനിക്ക് നിന്നെയല്ല പെണ്ണേ ആവശ്യമുള്ളത്, അല്ലാഹുവിന്റെ സ്വർഗലോകത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സുന്ദരികളായ മഹത്വ്യക്തിത്വങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറിന്റെ വിളിയുടെ അകമ്പടിയോട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല തിളയ്ക്കുന്ന പ്രകാശമുള്ള വാളൂരിയെടുത്തിട്ട് ഉസ്സയ്യ എന്ന് പറയുന്ന ബിംബത്തിന്റെ മുമ്പ് നിൽക്കുന്ന ഓ പെണ്ണിന്റെ കഴുത്ത് വെട്ടുകയാ കൈവെട്ടുകയാ ശരീരത്തിന്റെ ഓരോ ഭാഗം വെട്ടിയെറിയുകയാ എന്നിട്ടതേ ചോര കൊണ്ട് ആ ബിംബത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് പൊന്നാര നബിതങ്ങളെടുത്ത് വന്നിട്ട് പറയുന്ന നബിയേ, ഖാലിദിന്റെ മനസ്സിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഏറെ സ്വാധീനം ചെലുത്തിയിരുന്ന ഉസ്സയ്യ എന്ന് പറയുന്ന ബിംബത്തിന്റെ അവശിഷ്ടമരാജ വലിച്ചെറിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. മാത്രമല്ല
அது பொழிச்சுகளையான எனக்கு எந்தொக்க தடசம் உண்டாயிருந்தோ ஆ தடசங்களையும் நான் இல்லாறாக்கி நபியே എന്ന് പറഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ മുമ്പിൽ വരികയാ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം ഓരോ സമയം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരുന്ന, അല്പം പോലും കുറഞ്ഞില്ല, അല്പവും കുറഞ്ഞില്ല. കാരണം എന്ത്? ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം രൂപത്തിലും ഭാവത്തിലും ആയിരുന്നില്ല, നെഞ്ചിലായിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് ബാക്കിയുള്ള സ്ഥാനങ്ങളിലൊക്കെ കുറവ് സംഭവിച്ചു, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ തഖ്വ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെയാണ് വൈസാറു ഇലാ സ്വദിരിഹി സലാസമറ. അല്ലാഹുവിന്റെ റസൂല് നെഞ്ചകത്തിലേക്ക് മൂന്ന് പ്രാവശ്യമാണ് ചൂണ്ടിക്കാണിച്ചത്, വിരലുകൊണ്ട് നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ് ഇവിടെയാണ്. അത്തക്വ ഹാഹുന, തക്വ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, തക്വ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ അവിടെ തക്വയായിരുന്നത് കൊണ്ട് മനസ്സിനെ മയക്കാൻ ആ പെണ്ണിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലോ പെണ്ണിന്റെ പിന്നിൽ ഞുണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ടു കണ്ടാലുണ്ട് ഗുണ്ടാമണ്ടി. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഈമാൻ അങ്ങോട്ട് ഉറച്ചതുകൊണ്ട് പ്രിയമുള്ളവരെ പേടിച്ചില്ല, ഭയപ്പെട്ടില്ല, ഒരു അണു അളവ് മാറിയില്ല. സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ, സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ മനസ്സ് പണയപ്പെടുത്തിയില്ല, തല വെട്ടിയെറിഞ്ഞു ദൂരേക്കെറിഞ്ഞു. എന്നെ വശീകരിക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ നിന്നെ ഞാനിതാ തകർത്ത് ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ വശീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പടവാൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുക്കുക. ഖാലിദ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ മനസ്സിന്റെ അകത്ത് ഈമാൻ ഉറപ്പിച്ചിരിക്കുന്ന നബിയേ, എന്റെ മനസ്സിന്റെ അകത്ത് ഏറ്റവും അധികം എന്ന് ഇഷ്ടമുള്ളത് എന്റെ കൂട്ടുകാരെയല്ല, എന്റെ കള്ളുകൊപ്പിയല്ല, തൊലിവെളുത്ത സുന്ദരിയാറ പെൺകുട്ടികളെയല്ല, പിന്നെ എന്റെ മനസ്സിന്റെ അകത്ത് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് കാനല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. നബിയേ നിങ്ങളെ കൊല്ലാ നടന്നവനായ അല്ലാഹുവിന്റെ റസൂല് നിങ്ങളുടെ തലവെട്ടാ നടന്നവനായ, പക്ഷേയും എന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്റെ കുടുംബത്തെയല്ല, എന്റെ ഭൗതിക ലോകത്തെയല്ല, എന്റെ സൗഭാഗ്യത്തെയല്ല, അല്ലാഹു റസൂലുഹു ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അത് കഴിഞ്ഞാൽ അവന്റെ റസൂലിനെയാണ് നബിയേ. അതുകൊണ്ട് സുന്ദരികളാറ പെൺകുട്ടികൾക്ക് അതിന്റെ മുന്നിൽ സ്ഥാനമില്ല, കള്ളുകുടിയന്മാർക്ക് അതിന്റെ മുന്നിൽ സ്ഥാനമില്ല. എന്റെ മനസ്സിലെ ഈമാൻ നശിപ്പിക്കാ അവർക്ക് ഞാൻ അവസരം കൊടുക്കൂല നബിയേ. ഇങ്ങനെ പറയോ മലപ്പുറം ജില്ലകളെ കുതിർസവാന്റെ മണ്ണിലെ കൂറ്റമ്പാറയിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് സാധിക്കുമോ? ഏറ്റവും അധികം അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ നിനക്ക് കഴിയോ? ഈ രാത്രിയിൽ നിന്റെ വേദിയിൽ ഇത്രത്തോളം ജനങ്ങളെ തടിച്ചുകൂടിയിരിക്കുന്ന പരിശുദ്ധ രാത്രിയിൽ അല്ലാഹുവെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നിന്നെയാണെന്ന് പറയാൻ പറ്റോ? എന്റെ ചെറുപ്പക്കാരാ നിന്റെ മനസ്സിന്റെ അകത്ത് മമ്മൂട്ടിയുടെ സ്ഥാനം എത്രയാ, മോഹൻലാലിന്റെ സ്ഥാനം എത്രയാ, സച്ചിൻ ടെണ്ടുക്കറുടെ സ്ഥാനം എത്രയാ? എന്തിനേറെ നിന്റെ നാട്ടിൽ ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി പോലും തുറന്ന ജീപ്പിന്റെ അകത്ത് കൈകൂപ്പിയിട്ട് കൂറ്റമ്പാറയിൽ വന്നിറങ്ങുമ്പോ ആ നേതാവിന്റെ മുമ്പ് ശാലിടാ തോർത്തിടാൻ ഹാരമിടാ. നീ പോയി നിൽക്കുന്ന താഴ്മയുണ്ടല്ലോ, വിനയമുണ്ടല്ലോ, അത് നിന്റെ പള്ളിക്കകത്ത് നീ കാണിക്കാറില്ലല്ലോ, അള്ളാന്റെ മുമ്പിൽ അതുപോലും നീ കാണിക്കാറില്ലല്ലോ. പിന്നെ ആരെയാണ്, ആരെയാണ് മോനെ നീ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയാൻ നിനക്ക് കഴിയോ? ഈ പാതിരാത്രി
രാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാര്, നമുക്കൊരു പുതിയ രീതിയിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നെത്താൻ സാധിക്കണം. ഏറ്റവും നല്ല ആർജവമുള്ള ആർക്കും തകർത്താൻ കഴിയാത്ത അസൂയാലുക്കളുടെ കൂരമ്പുകൾ വന്ന് പതിക്കുമ്പോൾ തളർന്നു പോകാത്ത ഈ ലോകത്തെ നശിപ്പിക്കണം, വിഭാഗീയതയിലൂടെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഘടനവാദികളുടെ വാക്കുപയറ്റിൽ മയങ്ങിപ്പോകാത്ത ഏറ്റവും നല്ല കരുത്തുറ്റ ഈമാ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരെ പെടുത്തെടുക്കുക. അതിനു മുന്നിൽ നിന്റെ സൗന്ദര്യവതികളാറ് സ്ത്രീകൾ തടസ്സമാവല്ല, വിദേശ രാജ്യത്തെ മദ്യചങ്ങൾ തടസ്സമാകല്ല. ഒരു മണിക്കൂർ കൊണ്ട് കോടിക്കണക്കിന് രൂപ ലാഭവിഹിതം കൊയ്തു എന്ന് പറയുന്ന സിനിമാ ലോകത്തിന്റെ പിന്നിൽ ഉള്ള ഒരു പ്രവർത്തനങ്ങളും നിനക്ക് തടസ്സമാവല്ല. മനസ്സും തകത്ത് കാണല്ലോ അവന്റെ റസൂൽ. എന്തിനേക്കാളും ഏറ്റവും വലിയ സ്നേഹം അവർക്ക് കൊടുക്കുക. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ കള്ളും പെണ്ണും ഒക്കെ പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ ഞാൻ നിർത്തിയതൊക്കെ. റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും അത് നമുക്ക് കാണാം. കാലം കൊതിക്കുന്ന നീതിമാൻ എന്ന പേരിൽ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം ഞാൻ സ്റ്റേജിലൂടെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം, രണ്ടാമത്തെ ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം, രണ്ടും വല്ലാതെ പഠനാർഹമാണ്. ഈ സമുദായത്തിന് പ്രത്യേകിച്ച് യുവാക്കൾ പഠിച്ചിരിക്കൽ ആവശ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിന്റെ അകത്ത് ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവുമാണ് നബിയെ. അതുകൊണ്ട് അവർ ഏറ്റവും വലിയ ലഹരി എനിക്ക് എന്റെ അള്ളാഹു റസൂലുമാണ്. കള്ളുകുപ്പിയല്ല, പെണ്ണല്ല, നമ്മുടെ ലഹരി അതായിട്ട് മാറണം. നമ്മുടെ ലഹരി എവിടെയാണ്? നമ്മുടെ ഏറ്റവും വലിയ ലഹരി അകതാരിൽ സ്വപ്നം വിടരും പ്രവാചകരെ മദീനത്തെ മാടപ്പിറാവുകളെ പാറിപ്പറക്കും മീനാരമിലെ. ഇതൊരു ലഹരിയാവട്ടെങ്കിൽ പരന്ന് കയറിട്ട ചെറുപ്പക്കാര, ഇതൊരു ലഹരിയാകണം മദീന, ഒരു ലഹരിയാകണം സ്വലാത്തൊരു ലഹരിയാകണം മദീനയുടെ മതകാരന്റെ പേര്. നമുക്ക് രോമാചമുണ്ടാക്കാൻ തരുന്ന ലഹരിയാകണം സിനിമാ ലോകത്തെ ദൂരേക്ക് വലിച്ചെറിയു പെണ്ണുമാരെ. സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങി മുഖാന്തായത്തിൽ തേച്ചുകൊണ്ട് ആടിയും പാടിയും നടക്കുന്ന സിനിമാ നടികളുടെ ചിത്രവും ചിന്തയും നിന്റെ മനസ്സിന്റെ അകത്ത് വെച്ച് സമയം കളയുന്ന പൊന്നുമോനെ, നിന്റെ ഏറ്റവും വലിയ ലഹരി മക്കയാകട്ടെ, മദീനയാകട്ടെ, മണവാളനാകട്ടെ, സലാത്താകട്ടെ, നിന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ ലഹരിയരാ കല്ലല്ല പെണ്ണല്ല. അതല്ലേ മദീനയിൽ ചെല്ലുമ്പോ കാണാൻ കഴിയില്ല. എത്ര പേരാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 25 വയസ്സ് 30 വയസ്സ് പ്രായമായ ചെറുപ്പക്കാർ മദീനയുടെ തിരുമുറ്റത്ത് മറിഞ്ഞു വീഴുന്നില്ലേ? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കണ്ണു നിറഞ്ഞുകൊണ്ട് കൽബ് തകർന്നുകൊണ്ട് മദീനയുടെ തിരുമുറ്റത്ത് മറിഞ്ഞു വീഴുന്നില്ലേ? അതുകൊണ്ടാണ് ജന്നത്തിൽ ബഖയിലെ 10-15 ആയിരത്തോളം സഹാബത്ത് അള്ളാന്റെ ഹബീബിന് വേണ്ടി ജീവിക്കാൻ കൊതിച്ചവരാണ്, പൊന്നാരൻ വിധങ്ങൾക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ, ഇന്ന് കള്ളല്ല, ഇന്ന് പെണ്ണല്ല എന്റെ ലഹരി. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് കള്ളും പെണ്ണുമായിരുന്നു എന്റെ ലഹരി എങ്കിൽ നബിയേ, ഇന്ന് എന്റെ ലഹരി എന്റെ അല്ലാ. നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, സുജൂദ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ദിക്ർ ചൊല്ലുക, അതിലൂടെ ഈമാൻ ഉറപ്പിക്കുക, എന്റെ ലഹരിയാണ് നബിയേ. അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുക, അതെന്റെ ഹോബിയാണ് നബിയേ. അതിനപ്പുറത്തേക്ക് എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നും ഈ കാലഘട്ടത്തിൽ എനിക്കില്ല എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് പടവാള് എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ? പടവാള് എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ? അങ്ങനെ ഒരു പേര് എങ്ങനെ കിട്ടി? സ്വന്തമായി ഇടുകൊണ്ട് നടന്ന പേരല്ല പടവാളെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞതാ, നീ അന്ത സൈഫുള്ള, നീ അല്ലാഹുവിന്റെ വാള്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞതാ,
ഉന്നാര നബിതങ്ങൾ അങ്ങനെ ഒരു പേരിട്ട് കൊടുക്കണമെങ്കിൽ എത്രത്തോളം ഹബീബിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി കാണും ആ മഹാത്മാവ്. എന്താ ഇങ്ങനെ പേര് കിട്ടാൻ കാരണം? മുഅത്തത്ത് യുദ്ധത്തിന്റെ രണാങ്കൾ, യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുഅത്തത്ത് യുദ്ധത്തിന്റെ നേതാവ് സയ്യിദ് ഇബ്നു ഹാരിസയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ് വഫാത്തായാൽ, സയ്യിദ് ഇബ്നു ഹാരിസ് ഷഹീദായി കഴിഞ്ഞാൽ രണ്ടാമത് മുഅത്തത്ത് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരു യുദ്ധത്തിന് പോകുന്ന, മുഅത്തത്ത് യുദ്ധത്തിന് പോകുന്ന രംഗമാണ് ഈ പറയുന്നത്. സയ്യിദ് ഇബ്നു ഹാരിസ് ആണ് യുദ്ധത്തിന്റെ അമീർ എന്ന് പറഞ്ഞു. ഷഹീദായാൽ രണ്ടാമത് നേതാവാകേണ്ടത്, അമീറാകേണ്ടത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ ജഅഫറും ഷഹീദായാൽ ഇബ്നു റവാഹയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഇബ്നു റവാഹ എന്റെ ജഅഫർ ഷഹീദായാൽ നീ ആയിരിക്കണം യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇബ്നു റവാഹ ഷഹീദായാൽ, ഇബ്നു റവാഹ കൂടി ഷഹീദായാൽ പിന്നെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്, പിന്നെ ആരായിരിക്കണം നമ്മുടെ അമീർ എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണ്, അതിനുള്ള അവസരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞു. മുഅത്തത്ത് യുദ്ധം തുടങ്ങി. ഒന്നാമത്തെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആള് ഷഹീദായി, രണ്ടാമത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായി. അതൊക്കെ കണ്ണീരിന്റെ ചരിത്രമാണ്. മുഅത്തത്ത് യുദ്ധത്തിൽ അവരൊക്കെ ഷഹീദായത് പെട്ടെന്ന് ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അതൊന്നും വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങും. മൂന്നാമത് ഇബ്നു റവാഹയും ഷഹീദായി, മൂന്ന് പേരും ഷഹീദായി. ഇനി അടുത്ത യുദ്ധം പിറ്റെന്നാണ് നടക്കാം. എല്ലാവരും കമ്മിറ്റി കൂടി, ഇനി ആര് അടുത്ത നേതാവാരാ ആര് എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾക്കെല്ലാം അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരേ ഒരു മറുപടി, ഒറ്റ മറുപടി എന്ന ചോദ്യത്തിന് ജനങ്ങളെല്ലാവരും ഒരേ ഒരു മറുപടി. അതിൽ പിന്നെ സംശയമുണ്ടായില്ല. ഖാലിദ് ഇബ്നു വലീദ് ആ നാളത്തെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ മൂന്ന് നേതാക്കന്മാരാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇനി ഒരു നേതാവാക്കാൻ ഞങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണെങ്കിൽ ഒരേ ഒരു പേര് മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. എല്ലാവരും സമ്മതിച്ചു. സഹാബത്തിനൊന്ന് രാത്രി ഉറക്കമില്ല. അവര് പറഞ്ഞു, നാളത്തെ യുദ്ധം അടിപൊളിയാ. കാരണം നേതാവാരാ, എല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞ, നമ്മൾ കൊതിയോടെ കാത്തിരുന്ന ഖാലിദ് റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും സഹാബത്തിന് ഉറക്കമില്ല. കാരണം നാളത്തെ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ യുദ്ധമാണ്. നേതാവാരാ? സയ്യിദ് ഇബ്നു ഹാരിസ് അല്ല, ഇബ്നു റവാഹ അല്ല, ജഅഫർ റളിയല്ലാഹു അൻഹു അല്ല. ഞങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി ഖാലിദ് ഇബ്നു വലീദ്. ഒരുപാട് ഓർമ്മശക്തിയുള്ള, പ്രാണശക്തിയുള്ള, പവറുള്ള, ശക്തിയുള്ള ഖാലിദാണ്. എല്ലാവരും കാത്തിരുന്നു. പിറ്റേന്ന് രാവിലെ ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോണതിന് മുമ്പ് യോഗം വിളിച്ചു ചേർത്തു. എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, വരിക, യുദ്ധത്തിനെ കുറിച്ച് ഞാനാണ് അമീറെങ്കിൽ എന്റെ തന്ത്രത്തിലെ യുദ്ധം നടക്കും. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ മുമ്പ് നിന്ന് യുദ്ധം ചെയ്തവരൊക്കെ ഇന്ന് ഏറ്റവും പുറകിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, എത്ര പുറകിൽ നിൽക്കണം? സൈന്യത്തിൽ നിന്നും ഒരുപാട് അകലത്ത് പോയി നിൽക്കാൻ. അവര് പറഞ്ഞു, അതെന്താ നമുക്ക് യുദ്ധം ചെയ്യണ്ടേ? ചെയ്യാൻ ഞാൻ പറയാം, അപ്പൊ ചെയ്താൽ മതി, ഏറ്റവും പുറകിലാക്കി. എന്നിട്ടോ അടുത്ത അഭിപ്രായം, ഇന്നലെ പുറകിൽ നിന്ന് യുദ്ധം ചെയ്തവരൊക്കെ ഇന്ന് ഈ പോരാട്ട വീര്യം പ്രകടമാക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടാവണം. അപ്പൊ പുറകിൽ മാറി നിന്നവരൊക്കെ എല്ലാരും ഫ്രണ്ടിൽ തന്നെ വാളക്കുവാട്ട് നിൽക്കും. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു ഏറ്റവും പുറകിൽ പോയവരോട് പറഞ്ഞു, ഞാനൊരു സിഗ്നൽ തരുമ്പോ നിങ്ങൾ അവിടെ നിന്ന് പിടച്ചടിച്ച് ഓടി വരണമെന്ന്. പിറ്റെന്ന് ഖാലിദ് റളിയല്ലാഹു തആല തന്ത്രത്തിൽ യുദ്ധം തുടങ്ങി. ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്ന് നോക്കുമ്പോ അവർക്ക് ഇന്ന് കരുതലോടുകൂടി അവർ വന്നിരിക്കുന്ന കാരണം എന്താ? അവർക്കറിയാം ഖാലിദ് ആരായിരുന്നു, എങ്ങനെയുള്ളവനാന്ന് അറിയാം. അതുകൊണ്ട് നാളെ ഇനിയിപ്പോ യുദ്ധത്തിന് നേരിടുമ്പോ എല്ലാ തന്ത്രങ്ങളോടു കൂടി വന്നതാ. നോക്കുമ്പോ ഇന്നലെ കണ്ടവരല്ല മുമ്പ് നിൽക്കുന്നത്. അപ്പോ സൈന്യത്തിലുള്ളവർ പറഞ്ഞു, ഖാലിദാണ് അമീറെങ്കിൽ പുതിയ ആൾക്കാരെ അവൻ ഇറക്കിയിട്ടുണ്ട്. മുമ്പ് നിൽക്കണവരൊന്നും ഇന്നലെ നമ്മൾ കണ്ടവരല്ല. അതുകൊണ്ട് ഇന്ന് മിക്കവാറും നമ്മുടെ പണി പാളും. ഈ മുമ്പ് നിൽക്കണവരൊക്കെ വലിയ ശരീരമുള്ളവരും തടിയും തന്റെയുള്ളവരും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഒരു മുഖവും പരിചയം, എല്ലാവരും പുതിയ ആൾക്കാരാണ്.
എന്നിട്ട് അവർ പുറകിലോട്ട് നോക്കിയപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു സിഗ്നൽ കൊടുത്തു. നോക്കുമ്പോ ഏറ്റവും പുറകിൽ നിന്ന് മറ്റവരെ പിടച്ചടിച്ചോണ്ട് വരാൻ പറഞ്ഞില്ല. അവർക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, വെറുതെ പറഞ്ഞതാ. ഉടനെ അവരും കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഒരു പട വരപ്പെടും, ഇങ്ങോട്ട് ഒറ്റ വരവ. ഇതിങ്ങോട്ട് വരണ കണ്ടപ്പോ ശത്രുക്കളോട് ഒറ്റ ഓട്ടം ഇല്ല. സുബാനല്ല, ഇനി ഇവിടെ നിന്നാ രക്ഷയില്ല. എല്ലാരും ഓടി. മൂത്തത്തി യുദ്ധം അങ്ങനെയാണ് വിജയിച്ചത്. ആർക്കും ഒരു പ്രശ്നമില്ല. സഹാബത്തും ജയിച്ചോ? എന്ത് യുദ്ധമാ! നേരെ നബിതങ്ങളെ എടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ എന്തൊരു ബോറൻ യുദ്ധമാ, വാളെടുത്തില്ല നമ്മൾ, ഓടിയതേ മണ്ണും തുരത്തിക്കൊണ്ട് ഓടാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെ ഓടി, ശത്രുക്കൾ വരണ്ടു. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, ഖാലിദ് ഇവിടെ വാ. എന്താ ഇന്നലെ നടന്നത്? ഖാലിദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ ഇസ്ലാമിന്റെ മൂന്ന് നേതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്റെ മനസ്സ് തകർന്നുപോയി നബിയേ. അതുകൊണ്ട് തലേ ദിവസം യുദ്ധം നടക്കുമ്പോഴും ഞാൻ പരിശോധിക്കുകയായിരുന്നു ശത്രുക്കളുടെ വലിപ്പം. അല്ലാഹുവിന്റെ റസൂലേ ആ വലിപ്പത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പട്ടിണി പാവങ്ങളായ എന്റെ കൂട്ടുകാർക്ക് കഴിയൂല നബിയേ. എല്ലാവരും ഞെട്ടിട്ട് വീഴുന്നതിനേക്കാളും നല്ലത് യുദ്ധത്തിന്റെ വിജയത്തിന് ഈ തന്ത്രമാണെന്ന് മനസ്സിലാക്കട്ടെ. ആ തന്ത്രം ഞാൻ പ്രകടമാക്കി നബിയേ. അതുകൊണ്ടാണ് യുദ്ധം വിജയിച്ചതെന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നായകന്റെ കണ്ണു നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് വിരൽ ചൂണ്ടിയിട്ട് ഖാലിദിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇസ്ലാമിന്റെ പടത്തെ പേടിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ മക്കൾക്ക് വിജയത്തിന്റെ പരാഗ പിടിക്കാൻ അല്ലാഹു എന്റെ കയ്യിൽ തന്നിരിക്കുന്ന വാള്. നീ അല്ലാന്റെ പടവാളാണെന്ന് ലോകത്തിന്റെ നാടകന് പറഞ്ഞു കൊടുത്തെങ്കില് എന്റെ പ്രിയമുള്ളവരെ, അന്ന് മുതൽ ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു അൻഹു ജനങ്ങളെല്ലാം വിളിച്ചിരുന്നത് പടവാള് പടവാള് പടവാള്. അല്ലാന്റെ പടവാള് ദാ വരുന്നു, അല്ലാന്റെ പടവാള് ദാ കടന്നു വരുന്നു. അല്ലാഹു മുത്തു നിബിതങ്ങൾക്ക് കൊടുത്ത മനോഹരമായ പടവാള് ദാ കടന്നു വരുന്നു. ഇരിക്കട്ടെ. രണ്ടാമത്തെ ഗുണപാഠം എന്താ? അല്ലാന്റെ പടവാളെന്ന് ലോകം പലവിലേക്ക് സമ്മതിച്ച ഖാലിദ് റളിയല്ലാഹു അൻഹു എന്റെ ജീവിതം നമുക്ക് തരുന്ന രണ്ടാമത്തെ ഗുണപാഠം എന്താ? വിനയമാണ് വിനയം. ഓ, ഇത് നമുക്ക് ഇന്ന് കൊറേ നഷ്ടപ്പെട്ടു. ഇപ്പൊ ഖാലിദ് റളിയല്ലാഹു അൻഹു പടവാളെന്ന പേര് കിട്ടിയോടുകൂടി എല്ലാരും വലിയ പടവാള് പടവാളെന്ന് പറഞ്ഞിങ്ങനെ നടന്നു. റോമൻ ചക്രവർത്തിമാരിലും റോമൻ പടത്തലവന്മാരിലും ഒരാൾ വന്നിട്ട് ഖാലിദിനോട് പറഞ്ഞു, ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് റോമൻ പടത്തലവൻ പറയുകയാ, നീ അല്ലാഹുവിന്റെ പടവാളല്ലേ ഖാലിദ്, അല്ലാഹു മുഹമ്മദിന് കൊടുത്ത വാളാണ് നീ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ പേരിൽ നിനക്ക് ഒരുപാട് പവർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പടവാളാറ ഖാലിദ് റളിയല്ലാഹു അൻഹു റോമൻ പടത്തലവന്റെ മുന്നിൽ പൊട്ടിക്കരയുകയാ. കരംന്ന് കരംന്ന് കണ്ണീരൊഴുക്കിയിട്ട് പറയുന്നു, അത് അല്ലാഹു എനിക്ക് തന്നത് അഹങ്കരിക്കാൻ വേണ്ടിയല്ല, അഹന്ത നടിക്കാൻ വേണ്ടിയല്ല. അല്ലാഹു ആ പേരെന്റെ ഹബീബിലൂടെ എനിക്ക് തരുന്നതിന്റെ സാഹചര്യം, എന്റെ ഹബീബിനെ കൊല്ലാൻ കാത്തിരുന്നവനായാൾ, എന്റെ പൊന്നാറ നബിതങ്ങളുടെ തലയെറുക്കാൻ കൊതിച്ചിരുന്നവനായാൾ, അവസാനം എനിക്ക് പൊന്നാറ നബിതങ്ങളെ മനസ്സിലായപ്പോ എന്റെ ജീവനും ജീവിതവും ഞാൻ എന്റെ ലോകത്തിന്റെ നായകന് വേണ്ടി സമർപ്പിച്ചപ്പോ എന്റെ പ്രവർത്തനമെത്തി കട്ടുകൂടിപ്പോയി, എവിടെയും ആർജവം കടന്നുകൂടി പോയി. ആർക്ക് മുന്നിലും തോൽക്കാത്ത പ്രവാചക സ്നേഹത്തിന്റെ പർവ്വത സമാനമായ ജീവിതം കണ്ടപ്പോ എന്റെ ഹബീബിന് അല്ലാഹ് പറഞ്ഞു കൊടുത്തു, നബിയേ വഹുവ സൈഫുല്ലാ, അങ്ങനെ കിട്ടിയ പേരാണ് എനിക്ക് പടവാളെന്നത്. എനിക്ക് പവർ കാണിക്കാനുള്ള പേരല്ല, എനിക്ക് അല്ലാഹുവിന്റെ ഈ ഭൗതിക ലോകത്ത് ജനങ്ങളുടെ മുന്നിൽ പവർ കാണിക്കാനുള്ള പേരല്ല. എന്റെ പ്രിയമുള്ളവര്, ഈ വിനയമാണ് എന്റെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകേണ്ടത്, ഈ വിനയമാണ് എന്റെ സമുദായത്തിന് ഉണ്ടാവേണ്ടത്, ഈ വിനയമാണ് എന്റെ യുവത്വത്തിന് ഉണ്ടാവേണ്ടത്. ഇന്ന് പത്ത് കാശുണ്ടാക്കിയാൽ മക്കളെ, എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട,
ഉസ്താദുമാരെ വേണ്ട, നാട്ടിലെ പള്ളി വേണ്ട, ദീനീ പ്രവർത്തനം വേണ്ട, നോട്ടുകെട്ടിന്റെ മണം കേൾക്കുമ്പോ എല്ലാം മറന്നുകൊണ്ട് അഹന്തയോടെ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സ്ത്രീകൾ മോശമാണോ? വിദേശ രാജ്യത്ത് പോര് എല്ലുമറിയ പണിയെടുത്ത് കറ്റപ്പെടുന്ന ഭർത്താക്കന്മാര് അവരയച്ചു തരുന്ന നോട്ടുകെട്ടിന് പകരമായിട്ട് മുടി സ്ട്രൈറ്റ് ചെയ്യിപ്പിക്കുന്ന പെങ്ങളെ, ഐഹീരിന്റെ ചെരിപ്പിടുന്ന പെങ്ങളെ, ശരീരത്തിന്റെ നഗ്നത തുറസമാക്കുന്ന പെങ്ങളെ, കൂറ്റമ്പാറയുടെ നടുവിലൂടെ ശരീരത്തിന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നരകത്തിന്റെ മലക്കുകൾ പോലും ഞെട്ടിപ്പോകുന്ന തരത്തില് നടന്നു പോകുന്ന പെണ്ണേ, ഓർത്തു നോക്കുക, മനസ്സിന്റെ അകത്ത് അഹന്തയും അഹങ്കാരവും കടന്നു വന്നാൽ അല്ലാന്റെ പടവാളെന്ന വിഷയത്തിന് മുന്നില് ഗുണപാഠം നിനക്കില്ല മോനെ. രണ്ടാമത്തെ ഗുണപാഠം പരിപൂർണമായ വിനയമായിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് രണ്ടാമത് പഠിക്കാനുള്ളത് ഏറ്റവും നല്ല വിനയമാണ്, ഏറ്റവും നല്ല വിനയമാണ് മനസ്സിന്റെ അകത്ത് അഹന്തയുടെ അഹങ്കാരത്തിന്റെ ഒരൽപ്പം പോലും കടന്നു വരാൻ പാടില്ല. കാലഘട്ടത്തില് ഒരു യുദ്ധത്തിന്റെ അമീറായിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിക്കുമ്പോൾ ജനങ്ങൾക്കെല്ലാം വല്ലാത്ത സന്തോഷമായി. ഞങ്ങളുടെ യുദ്ധത്തിന്റെ നേതാവ് ഖാലിദല്ലേ, ഞങ്ങളുടെ യുദ്ധത്തിന്റെ അമീർ ഖാലിദല്ലേ, ജനങ്ങളെല്ലാവർക്കും പരിപൂർണമായ സന്തോഷമായി. എല്ലാവരും ആ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് സയ്യിദനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ദൂതനെ പറഞ്ഞു വിട്ടുകൊണ്ട് പറയുന്നു, ഖാലിദിനെ അമീറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാ, ഖാലിദിനെ യുദ്ധത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാ. ഖാലിദ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി, നിർണായക യുദ്ധമാണ്, എന്റെ നേതൃത്വം തന്നെ ആവശ്യമാണ്. പക്ഷേ ഖലീഫ പറയുന്നു, അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമീറിന്റെ പദവിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു തആലാന്ന് മാറുകയാ. പിന്നെ എന്താ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാ. വന്നിട്ട് പറയുന്നു, ഉമറേ, എന്നെ എന്തുകൊണ്ടാണ് അമീറിന്റെ പദവിയിൽ നിന്ന് മാറ്റിയത്? എന്നെ എന്തുകൊണ്ടാണ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ചോദിക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖാലിദേ, ഇത്രയും ജനങ്ങൾ നിന്റെ പേര് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോ ഖാലിദേ 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 എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടികൾ പോലും സന്തോഷിക്കുമ്പോ ഖാലിദേ നിന്റെ മനസ്സിന്റെ അകത്ത് അല്പമെങ്കിലും അഹങ്കാരം കടന്നു വരുമോ എന്ന് ഞാൻ പേടിച്ചു പോയി ഖാലിദേ. അതുകൊണ്ടാണ് നിന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കാരണമെന്ത്? മൻകാന ഫീ ഖൽബിഹി മിസ്ഖാല ദറത്ത് മിൻകിബർ, അഹങ്കാരത്തിന്റെ അണു അളവ് ഹൃദയാന്തരത്തിലുണ്ടോ? ലാ യദ്ഖുലുൽ ജന്ന, അവന് സ്വർഗമില്ല ഖാലിദേ, അവന് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല ഖാലിദേ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ മാറ്റിയത്. നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ കടക്കണ്ടേ? അതുകൊണ്ട് ജനങ്ങൾ പേര് വിളിക്കുമ്പോ മനസ്സിന്റെ അകത്ത് അഹങ്കാരം വരണ്ട ഖാലിദേ. ഖാലിദ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വാരിപ്പുണർന്നു പോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തെയും നിങ്ങളുടെയും മനസ്സ് അഹന്തയിലേക്ക് അഹങ്കാരത്തിലേക്ക് ചെന്ന് വീടല്ലേ? അതൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ പടവാളാര ഖാലിദ് റളിയല്ലാഹു അൻഹു ലോകത്തെ സമുദായ ത്തില് ഏറ്റവും വലിയ ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന മൂന്നാമത്തെ ഗുണപാഠം കേട്ടോ, അൽ ഇസ്തിഖാമ, അടിപതറാത്ത അടിയുറച്ച നിലയുറച്ച വിശ്വാസം. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ ഗുണപാഠം ഉറച്ച വിശ്വാസമാണ്. ആരുടെയും മുന്നിൽ പതറിപ്പോകാത്ത, ആരുടെയും മുന്നിൽ തളർന്നു പോകാത്ത, ആരുടെയും മുന്നിൽ തോറ്റുപോകാത്ത ഏറ്റവും അടിയുറച്ച വിശ്വാസമാണ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാള്, ഒരു ജൂതനായ മനുഷ്യൻ, ഒരു കുപ്പി നിറച്ച് വിഷം, നിറച്ച് വിഷമുള്ള ഒരു കുപ്പി,
അത് കൊണ്ടുവന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾ മരിച്ചില്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിമാകാമെന്ന് പറഞ്ഞു. ഒരു കുപ്പി വിഷം നിങ്ങൾ കുടിക്കണം, കുടിച്ചിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിമാകാം എന്നൊരു ജൂതൻ പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കുടിക്കാം, പക്ഷെ നീ മുസ്ലിമാകണം. അയാൾ പറഞ്ഞു, മുസ്ലിമാകും. ഖാലിദ് റളിയല്ലാഹു അൻഹു ആ വിഷം തന്റെ കയ്യിലേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് ആ വിഷത്തിന്റെ അടപ്പങ്ങോട്ട് തുറക്കുകയാ. അപ്പൊ ജൂതനായ മനുഷ്യൻ ഇങ്ങനെ എത്തി നോക്കുകയാണ് അതിലേക്ക്. കാരണം ശരിക്കാൻ പറ്റില്ല, ചിലപ്പോ ചരിച്ചു കളഞ്ഞാലോ. നോക്കിയപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇതിലേക്ക് നോക്കി ഇതിന്റെ മണമടിച്ചിട്ട് നീ കീഞ്ഞു പോയാ പിന്നെ മുസ്ലിമാവാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് വീര്യം കൂടിയ വിഷമാണ്, കുറച്ച് ദൂരോട്ട് നുളമ്പ് അയാളെ മാറ്റി നിർത്തി. എന്നിട്ട് ഈ വിഷം അങ്ങോട്ട് കുടിച്ചു. വെറുതെ കുടിച്ചതല്ല, എങ്ങനെ കുടിച്ചത്? കുടിക്കാൻ നേരം ആ വിഷക്കുപ്പി കയ്യിലേക്ക് വെച്ചിട്ട് ഖാലിദ് റളിയല്ലാഹു എന്ന് പറഞ്ഞതാ, ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. എവിടെയെങ്കിലും ഈ ദിക്ർ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കുഞ്ഞു മക്കൾ ആർക്കെങ്കിലും പറയാൻ പറ്റും ഈ ദിക്ർ എവിടെയും കേട്ടിട്ടുണ്ടോ? എത്ര ചെറുപ്പക്കാർക്കറിയാം, അപകടത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന ഏറ്റവും വീര്യം കൂടിയ ദിക്റാണ് ോട്ട് പറഞ്ഞു. എന്നിട്ടാ ദിക്ർ പറന്ന് വിഷത്തിലേക്ക് അങ്ങോട്ട് ഓടുകയാണ്. ആ ഒരു കുപ്പി വിഷവും കുടിച്ചതാരാ? സൈഫുല്ലാഹി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഒരു കുപ്പി വിഷവും കുടിക്കുകയാ, കുടിച്ചിട്ട് ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും കേടുപാട് വരുന്നില്ല. ഖാലിദ് റളിയല്ലാഹു തആലാ വീണ്ടും ആയുസ്സോട് ആരോഗ്യത്തോട് ജീവിച്ചിരുന്നു പോയെങ്കില് പ്രിയമുള്ളവരെ, അവരുടെ മനസ്സിന് വല്ലാത്ത ചങ്കുറപ്പാ. ഇതല്ലായ പരിശോധിച്ചതല്ല. പിന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹു ചെയ്തരന്തരന്നറിയോ? എന്റെ റബ്ബിനൊരു വെല്ലുവിളി വന്നപ്പോ അത് ഏറ്റെടുക്കുവാനുള്ള ചങ്കുറപ്പുള്ള ഈമാൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. മുസ്ലിമേ, അതുകൊണ്ടാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തത്, അതുകൊണ്ടാണ് ആ വിഷം കുടിച്ചത്. എന്നിട്ടും അല്ലാഹു പരിപൂർണമായ ആരോഗ്യത്തോടെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് ആയുസ് കൊടുത്തു പോയെങ്കിലോ? എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഈമാനൊന്ന് ഉറപ്പിക്കണം കേട്ടോ. ഈമാൻ ഉറപ്പിക്കാനുള്ള വഴിയുണ്ടാ, നമ്മുടെ ഈമാൻ നശിച്ചു പോകാതിരിക്കാനുള്ള വഴിയുണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പലപ്പോഴും പറഞ്ഞതാ, സഹാബാ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ നിങ്ങളുടെ ഈമാൻ തുരുമ്പ് പിടിക്കുന്നതാ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈമാനിനെ ഒന്ന് പുതുക്കണം സഹാബ. സഹാബത്ത് ചോദിക്കുന്നു, ഫനുജബ്ദിദു ഈമാനനാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളുടെ ഈമാൻ എങ്ങനാണ് പുതുക്കേണ്ടത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ജബ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിബിധങ്ങളോട് സഹാബത്ത് ചോദിച്ചു, പുതുക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പുതുക്കാൻ ഞങ്ങൾ എന്ത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജദ്ദു ഈമാനക്കും ബികലിമത്തി തൗഹീദി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കൊണ്ട് ഈമാനിനെ പുതുക്കുക. ഇന്ന് എത്ര പ്രാവശ്യം നമ്മൾ ആ ദിക്ർ ചൊല്ലി തീരുമാനിക്കണം, ഇന്നു മുതൽ ഇൻഷാ അല്ലാ എന്റെ മരണം വരെ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 101 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സിൽ തട്ടി സമാധാനത്തോടെ ഞാൻ ചൊല്ലും എന്ന് ഈ സദസ്സിന്റെ മാലാകമാരെ സാക്ഷി നിർത്തിയിട്ടും നിങ്ങൾ തീരുമാനമെടുക്കണം. അല്ലാഹു ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് തരട്ടെ.
രണ്ടാമത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഉറച്ചതിന്റെ അടുത്ത ഉദാഹരണം ദിജില നദിയിലൂടെ ഒരു യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. ദിജില നദി നല്ല ഒഴുക്കുള്ള നദിയാ. ആ നദിയുടെ മുകളിലൂടെ യുദ്ധത്തിന് പോകണം. നദിയുടെ അരികിലൂടെയുള്ള വഴിയിലൂടെ പോകാനാ തീരുമാനിച്ചത്. നദിയുടെ തീരത്തെത്തിയപ്പോഴോ യാത്ര ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വടികളെയും അടച്ചിരിക്കുകയാ. അവസാനം ഖാലിദ് റളിയല്ലാഹു അൻഹു ദിജില നദിയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. തന്റെ അണികളോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് സമുദ്രം കീറിമുറിച്ച് അക്കരെ പോയി ഇസ്ലാമിന്റെ ശത്രുക്കളുമായി പോരാട്ടം നടത്തുന്നത്? എങ്ങനെയാണ് അതിനെങ്ങനെ നമുക്ക് സാധിക്കും? കാരണം നമുക്ക് ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്ത് പോകാനുള്ള തോണിയും വഞ്ചിയും ഒന്നുമില്ല. എന്ത് ചെയ്യും? ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലെ ഈമാനിന്റെ കട്ടി കണ്ടോ? ഖാലിദ് റളിയല്ലാഹു അൻഹു തന്റെ അണികളോട് പറയുകയാ, ഞാൻ ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ കുതിരയെ ഓടിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ ധൈര്യമുണ്ടോ? എന്റെ കൂടെ വരാൻ ധൈര്യമുണ്ടോ? ആ സമയത്ത് അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറന്നു, ഖാലിദേ, അന്ത സൈഫുല്ലോ, അന്ത സൈഫുല്ലോ, അങ്ങല്ലാന്റെ പടവാളാണ്. അങ്ങ് ചീറിപ്പാഞ്ഞു പോകുന്ന ഏത് മുർക്കടമാര വഴിയിലൂടെയാണെങ്കിലും സഞ്ചരിക്കാ. കരലിന്റെ തീമാൻ ഉറപ്പുള്ള ഞങ്ങൾ തയ്യാറാണ്. ഖാലിദേ, ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടിയിട്ടരാ ദിജില എന്ന് പറയുന്ന ഒഴുക്ക് കൂടിയ നദിയുടെ മുകളിലേക്ക് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുതിരയെ ഓടിക്കുകയാ. സുബ്ഹാനല്ലാഹ്, പാറക്കല്ലിൽ കുതിരയുടെ കുളമ്പ് തട്ടുമ്പോ തീ പാറുന്ന പോലെ സമുദ്രത്തിന്റെ മുകളില് കല്ലിൽ തട്ടുന്ന പോലെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര ഓടുകയാ. ഖാലിദ് മാത്രമല്ല, പിന്നാലെ വന്ന മുഴുവൻ സഹാബത്തുമരാ ആ യുദ്ധക്കളത്തിലേക്ക് ദിജില നദിയുടെ മുകൾ പരപ്പിലൂടെ കുതിരയെ ഓടിച്ചു കൊണ്ട് തക്തക് ശബ്ദത്തിലൂടെ പറന്നു പോവുകയാ. ചരിത്രം പറയുന്നു, അതിനിടയിൽ ഒരു സഹാബിയുടെ ഒലുവെടുക്കാനുള്ള ചെറിയ ഒരു പാത്രം കുതിരപ്പുറത്തിരുന്ന് നിലത്ത് വീഴുകയാ. സമുദ്രത്തിന്റെ മധ്യഭാഗത്താണ് പ്രിയപ്പെട്ടവര്, അത് നിലത്ത് വീണപ്പോ ശബ്ദം കേട്ടു അത്രേ. പാറയിൽ വീഴുന്ന പോലെ കുതിര അവിടെ നിർത്തിയിട്ട് ആ വഴിയിൽ ഇറങ്ങിയിട്ട് ഈ പാത്രവും കയ്യിലെടുത്തുകൊണ്ട് വീണ്ടും യാത്ര തുടങ്ങിയെന്ന് പറയുമ്പോ അല്ലാഹുവേ, അവരുടെ കൽബിന്റെ അകത്ത് നീ കൊടുത്ത ഈമാനിന്റെ ഒരംശമെങ്കിലും ഞങ്ങളുടെ കൽബിന്റെ അകത്ത് താല്ലാ. ഞങ്ങൾ കേവലം ഒരു സിനിമയുടെ മുന്നിൽ തോറ്റുപോകുന്ന വിശ്വാസിയല്ലേ റബ്ബേ? ഒരു സിനിമ കോലത്തിന്റെ മുന്നിൽ തോറ്റുപോകുന്നവരല്ലേ? തന്റെ കൂടെ ഇറങ്ങി വരാ. പ്രസവിച്ച മക്കളെയും കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് പാതിരാ സമയത്ത് മിസ്കോൾ എടുക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ വിശ്വാസികൾ തോറ്റുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് കണ്ടോ ഏറ്റവും വലിയ ഒഴുക്കുള്ള ദിജില നദിയുടെ മുകൾ പരപ്പിലൂടെ ഖാലിദ് റളിയല്ലാഹു അൻഹു കുതിരയെ ഓട്ടിച്ചത്? അല്ലാഹു മനസ്സിന്റെ കത്ത് കൊടുത്ത അചഞ്ചലമാറ വിശ്വാസത്തിന്റെ പേരിലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ വിശ്വാസം ആരൊക്കെയാ ഊരിക്കൊണ്ടു പോയത്? നമ്മുടെ വിശ്വാസം എവിടെയൊക്കെയാ നമ്മൾ കൊണ്ട് പണയം വെച്ചത്? എന്റെ മോനെ, എത്രയോ 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 ചെറുപ്പക്കാര് അല്ലാന്റെ പള്ളിയുടെ മണ്ണറയ്ക്കകത്ത് പൊട്ടിക്കരയുമ്പോ നിലവിളിക്കുമ്പോ ആ നിലവിളി കേൾക്കാ മോനെ നിനക്ക് കഴിയുന്നില്ല. നിന്റെ പ്രായമുള്ളവര് 18, 20, 25, 30 വയസ്സ് പ്രായമാരെ സഹോദരങ്ങളൊക്കെ ഈ ലോകത്തിലൊന്ന് വിട പറഞ്ഞു പോയില്ലേ? അവർക്ക് മുന്നിൽ അല്ലാഹു ആരോഗ്യം തന്ന, അല്ലാഹു ആഫിയത്ത് തന്ന ചുണക്കുട്ടന്മാരേ, നമ്മുടെ ഈമാർ കളങ്കപ്പെടുത്താറ് കാത്തു സൂക്ഷിക്കണേ. അല്ലാന്റെ പടവാളെന്ന മഹത്താറ വിഷയം നിങ്ങൾക്ക് മുന്നിൽ എന്തിനാട് അവതരിപ്പിച്ചതെന്നറിയോ? കണ്ടവന്റെ കള്ളു ഷാപ്പില് വ്യഭിചാരശാലയിലെ തിയേറ്ററിന്റെ അകത്ത് നമ്മുടെ ഈമാർ കൊണ്ടുപോയി പണയപ്പെടുത്താതിരിക്കാന അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഈ സമുദായത്തിന് സമർപ്പിക്കുന്ന നാലാമത്തെ ഗുണപാഠം പറയട്ടെ. ശുക്റുല്ലാഹ്.
അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തലാണ്. എവിടെ കിടന്ന ഖാലിദാണ്, എങ്ങനെ ജീവിച്ച ഖാലിദാണ്, അഴുക്കു ചാലിൽ കിടന്ന ഖാലിദല്ലേ, ബിംബാരാധന നടത്തിയ ഖാലിദല്ലേ, വ്യഭിചരിക്കാൻ താല്പര്യം കാണിച്ചിരുന്ന ഖാലിദല്ലേ, കള്ളുകുടിച്ചിരുന്ന ഖാലിദല്ലേ, നബിതങ്ങളുടെ കടുത്തരിയാൻ വാളിന് മൂർച്ച കൂട്ടിയിട്ട് കാത്തിരുന്ന ഖാലിദല്ലേ. ആ ഖാലിദിന് അല്ലാഹു ഇത്രത്തോളം വലിയ സന്തോഷമുള്ള ഈമാൻ തുളുമ്പുന്ന ജീവിതം കൊടുത്തപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് നന്ദിയുള്ളവനായി ചെറുപ്പക്കാരാ ഞാൻ പറയട്ടെ, എന്റെ കൂറ്റമ്പാറയിലെ ചെറുപ്പക്കാർക്കും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഉറപ്പോടുകൂടി പറയാൻ പറ്റോ, നീ അല്ലാഹുവിനോട് നന്ദിയുള്ളവനാണെന്ന് പറയാൻ പറ്റോ? എന്റെ കൂറ്റമ്പാറയിലെ പെങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിനോട് നന്ദിയുള്ളവരാണ് സ്താരേ? ഞങ്ങളെന്ന് ഉറപ്പോടുകൂടി പറയാൻ നിനക്ക് കഴിയോ പെങ്ങള്? അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ തന്നെ പരിശോധിച്ചു നോക്കിയാൽ നീ എത്ര നന്ദിയാ രേഖപ്പെടുത്തുന്നത് പെങ്ങളേ. ഇല്ല മോളേ ഇല്ല, അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന കാഴ്ച ശക്തിയുണ്ടല്ലോ, അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ഹാർട്ട് ഉണ്ടല്ലോ, അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ആരോഗ്യമുണ്ടല്ലോ, അല്ലാഹു തന്നിരിക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ. വേണ്ട, എന്തിനേറെ നമ്മുടെ വീട്ടിന്റെ കത്തുപ്പോ ഉമ്മ എന്ന് പറഞ്ഞ് പേര് വിളിച്ചുകൊണ്ട് ഓടിക്കളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ. ആ മക്കളെ തന്നതിന് പകരം അല്ലാഹു നന്ദി രേഖപ്പെടുത്തോ. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയോ, എന്റെ നാട്ടു പനവൂരം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ നാട്ടില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താർ അസീം ഉസ്താദ് എന്നറിയപ്പെടുന്ന ഒരു ഉസ്താദിന്റെ ഭാര്യ അടുത്ത സമയത്ത് മരണപ്പെട്ടു. പെങ്ങള് എങ്ങനാ മരണപ്പെട്ടതെന്നറിയോ? സുബ്ഹാനല്ലാ, പ്രസവിച്ചിട്ട് ഒന്നര മാസമാണായത്, പ്രസവിച്ചിട്ട് ഒന്നര മാസം മാത്രമാണായത്. പ്രിയപ്പെട്ട കുഞ്ഞില്ലേ, ഉമ്മാടെ മാരടത്തിൽ നിന്ന് പാല് കുടിക്കാൻ കൊതിയോട് വായ തുറന്ന് പൊട്ടിക്കരയുന്ന പിഞ്ചു പ്രായത്തിൽ, സോരയുടെ നിറം മാറാത്ത പിഞ്ചു പ്രായത്തില് പ്രിയപ്പെട്ട കുഞ്ഞിനെ ഉമ്മ ഇല്ലാതാക്കിയിട്ട് ഗർഭാശയത്തിൽ സംഭവിച്ച വലിയൊരു രോഗത്തിന്റെ പേരില് ആ 19 വയസ്സ് മാത്രം പ്രായമുള്ള പെങ്ങള് മരിച്ചുപോയപ്പോ എന്റെ പ്രിയപ്പെട്ടവർ അവരുടെ കൂടെ വിവാഹിതരാറ് പെൺകുട്ടികളല്ല ആ മയ്യത്തിന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരഞ്ഞ് പോയെങ്കില് എന്തെയും നിങ്ങളുടെയും വീട്ടില് നമ്മുടെ മക്കള് സന്തോഷിക്കയല്ലേ? ഞാനിന്ന് താമസിച്ച എന്റെ ഉബൈദ സാഹിബിന്റെ വീട്ടിൽ പോലും അല്ലാഹു അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. എന്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നതും കാത്തന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ വീട്ടിന്റെ കത്തിരിക്ക. അതിന് പകരം നിങ്ങൾ റബ്ബിനോട് എന്ത് നന്ദിയാ കാണിച്ചതെന്റെ ചെറുപ്പക്കാരാ, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ വാപ്പിച്ച് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് വാപ്പാടെ തോളത്ത് കയറി കവിളത്ത് 1000 ചുടുമുത്തം തരുന്ന നിന്റെ പൊന്നുപോന് പകരമായി അല്ലാഹു നീ എന്താ കൊടുത്തൊരു ചെറുപ്പക്കാരാ. എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ടതാ, വിവാഹം കഴിഞ്ഞ 20-30 വർഷം കഴിഞ്ഞവര് ഇന്നലെയും ഇവിടെ വന്ന് എത്ര സഹോദരങ്ങളാ എന്നോട് പറഞ്ഞത്, സ്ഥാരെ മക്കളില്ലത് വാ ചെയ്യണേ, കുഞ്ഞു മക്കളെ കാണുമ്പോ തളർന്നു പോവുകയാ. വിവാഹം കഴിഞ്ഞ് 17 വർഷം കഴിഞ്ഞവര് അല്ലാഹുവേ ഈ സ്വർഗീയ ആരാമത്തിൽ വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നവരില് മക്കളില്ലാത്തവരുണ്ടെങ്കിൽ രാധാ ആണാണോ പെണ്ണാണോ അവർക്ക് സ്വലിഹീങ്ങളാറ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണയല്ല, നന്ദി വേണം മുസ്ലിമേ. അല്ലാഹു തന്നത് മുഴുവനും തിന്നു കുടിച്ചു കൂത്താടി സുഖിച്ച് രസിച്ച് കളിച്ചു ചിരിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് നടക്കാൻ മാത്രം നീ സമയം ചെലവഴിക്കുമ്പോ ഇതാ 31 വരാൻ പോകുന്ന ചെറുപ്പക്കാരാ, എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സുണക്കുട്ടന്മാരോട് പറയുകയാ, വേണ്ട പോലെ വേണ്ട, അല്ലാതെ മറന്നൊരാഘോഷം നമുക്ക് വേണ്ട. നമ്മുടെ പ്രായമെത്താത്ത എത്രയോ പേര് ഡിസംബർ കാണാതെ മരിച്ചുപോയവരാ. എന്തിനാട് പാതിരാത്രി 31 രാത്രിയിൽ കല്ലെടുത്തുകൊണ്ട് എന്തിനോ ചെറുപ്പക്കാരോ വീടിന്റെ ടെറസിന്റെ മുകളിലെ ബീച്ചിന്റെ വട്ടത്ത് പോയിരുന്നു കൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് പോലെ നമ്മുടെ ന്യൂ ഇയർ നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കാൻ പോവാ. കൊറ്റമ്പാറയിലെ ചെറുപ്പക്കാരാ, നമ്മുടെ പുതുവർഷത്തിന്റെ ആഘോഷം നമ്മൾ കണ്ണീരോടുകൂടി ദുആ ചെയ്തിട്ട് ഈ സ്വർഗീയ
ആരാമത്തിന് നടത്താൻ പോവാ. നിങ്ങൾക്കറിയോ 31-ാം തീയതി പാതിരാത്രി ആ വാള് പറയുന്ന വാട്ടുവിട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരെ ചെറുത്തിരുന്ന ആ ചെറുപ്പക്കാര് വണ്ടി വിളിച്ച് വരാൻ പോകുന്നറിയോ? ചാവക്കാട് നിന്നൊരു വിഭാഗം ചെറുപ്പക്കാര് വിളിച്ചിട്ട് പറഞ്ഞു, സ്ഥാട് നമ്മുടെ നാട്ടിലെന്ന് ഗാനമേളയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെ മുഴുവൻ ഒരു വലിയ ബസ് പിടിച്ചിട്ട് ഉസ്താദെ നിങ്ങൾ എവിടെയാണ് വാള് പറയുന്നത്, അവിടെ ഞങ്ങൾ വരാ പോവാണ്, ഇല്ലെങ്കിൽ ഈ മക്കള് വഴിതെറ്റിപ്പോകും. ഉസ്താദെ അവര് നിങ്ങളിവിടെ ഈ നാട്ടിൽ വന്ന് പ്രസംഗിച്ചതിന് ശേഷം അവര് ഗാനമേള കേൾക്കാൻ പോയിട്ടില്ല, അവരെ ഡാൻസ് കാണാൻ പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ, ആ മക്കളെ ബസ് പിടിച്ചിട്ടും നിങ്ങൾ എവിടെയാണോ വാള് പറയുന്നത്, കേരളത്തിന്റെ ഏതു ഭാഗമാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എവിടെ വരിക എന്ന് പറഞ്ഞ 31-ാം തീയതി എന്റെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എത്ര ചെറുപ്പക്കാരാ ഒരുങ്ങിയിരിക്കുന്നറിയോ? കൂറ്റമ്പാറയിലെ യുവത്വമേ, ഈ രാത്രിയിലോ സ്വർഗീയ ആരാമത്തിന്റെ തിരുമുറ്റത്തിരുന്നു കൊണ്ട് അല്ലാഹുവിനു വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്ന പ്രാർത്ഥന, ആയുസ് തന്ന അല്ലോ, ആരോഗ്യം തന്ന അല്ലോ, ആഫിയത്ത് തന്ന അല്ലോ, തന്റെ ഇടം തന്ന അല്ലോ, കണ്ണുപിടിക്കാനും പെണ്ണു പിടിക്കാനും അപകടമില്ലാത്ത ജീവിത രീതി സമ്മാനിച്ച പടച്ചവരെ, നിന്റെ റബ്ബായ പടച്ചവരെ, നിനക്ക് വേണ്ടി കേട്ട് പൊരുത്തമുള്ള സുജൂദ് ഡിസംബറിന്റെ രാത്രിയിൽ കൊടുക്കോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് മനസ്സ് വെച്ചോ, ഇല്ലാതെ പിശാചിനു വേണ്ടി ന്യൂ ഇയർ ചെലവഴിക്കരുത്. സഹോദര ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന് മരിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം എങ്ങനെ മരിക്കണമെന്നായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ആഗ്രഹം. അല്ലാഹുമ്മ അമിത്തിനി ഷഹീദ, എന്നെ ഷഹീദായിട്ട് നീ മരിപ്പിക്കണേ നാഥാ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഷഹീദായിട്ട് എന്നെ മരിപ്പിക്കണേ അല്ലാ. അവസാനം ഖാലിദ് റളിയല്ലാഹു അൻഹു ഇത്രത്തോളം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്തിട്ട് ആ ഒരു കാര്യം മാത്രം അല്ലാഹു നടത്തി കൊടുത്തില്ല. മരിക്കാ സമയമായി, രോഗം ബാധിച്ചുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു കിടക്കയിൽ കിടക്കുമ്പോൾ കരയുകയാണ്. ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞിടുകയാണ്. അടികൾ ചെന്നിട്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ അവിടുന്ന് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ ഇങ്ങനെ മരിക്കാൻ കൊതിച്ചവനല്ല, ഞാൻ ഇങ്ങനെ മരിക്കണം എന്ന് ആഗ്രഹിച്ചവനല്ല, യുദ്ധത്തിന്റെ രണാകണത്തിൽ കിടന്ന് പിടഞ്ഞു മരിക്കണം എന്ന് കൊതിച്ചവനാണ്. പക്ഷേ എന്റെ പടച്ചതമ്പുരാൻ എനിക്ക് തന്ന മരണം ഇങ്ങനെയായി പോയല്ലോ, എന്റെ ശരീരം നോക്കൂ എന്ന് പറഞ്ഞിട്ട് വാളിന്റെ മുറിവേൽക്കാത്ത ഒരു ഭാഗം പോലും അല്ലാന്റെ പടവാളെന്ന ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ബാക്കിയില്ല. മുറിവേൽക്കാത്ത ഒരു ഭാഗം പോലും ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ബാക്കിയില്ല. അത്രത്തോളം മുറിവേറ്റു, രോമം നിൽക്കുന്ന സ്ഥലത്ത് പോലും മുറിവ്. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എത്ര പേര് ഞാൻ നേതൃത്വം കൊടുത്ത യുദ്ധത്തിൽ ഷഹീദായി, എങ്കിലും എന്റെ പടച്ചതമ്പുരാൻ ഇത്രയും യുദ്ധം ചെയ്ത എനിക്ക്, ഇത്രത്തോളം ദീനിന് വേണ്ടി പടപൊരുതി എനിക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം തന്നില്ലല്ലോ. എന്നിട്ട് സ്വന്തം ശരീരത്തേക്ക് നോക്കിയിട്ട് പറയും, പൊന്നാർ രവിതങ്ങളെ കൊല്ലാതെ നടന്ന ഖാലിദേ നീ എങ്ങനെ ഷഹീദായി? സ്വന്തം ശരീരത്തോട് ചോദിച്ചു. പക്ഷേ അന്നും ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കാൻ കുറെ ജനങ്ങൾ പറഞ്ഞത്, ഖാലിദേ നിങ്ങൾ സങ്കടപ്പെടരുത്, അല്ലാഹുവിന്റെ പടവാളെന്ന മഹത്വമുള്ള പേര് കിട്ടിയത് നിങ്ങൾക്കാ, മാത്രമല്ല ഖാലിദേ ഷഹീദാകാൻ ആഗ്രഹിച്ച് ഈമാനോടെ ജീവിച്ച ഒരു മനുഷ്യൻ എങ്ങനെ മരണപ്പെട്ടാലും അവൻ അതിന്റെ കൂലി കിട്ടും, അതുകൊണ്ട് അങ്ങ് പ്രയാസപ്പെടണ്ട, അങ്ങതിന് വേണ്ടി ശരിക്ക് കരഞ്ഞു ദുആ ചെയ്തിട്ട് അല്ലാഹു നടത്തി കൊടുത്തില്ല. അവസാനം ഖാലിദ് റളിയല്ലാഹു അൻഹു കിടക്കയിൽ കിടന്ന് തന്നെ രോഗം ബാധിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, ഇന്നലെ എന്റെ പ്രിയപ്പെട്ടവരെ 8:30 ഞാനും നിങ്ങളും പരിചയപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു ഇന്നിതാ 10:30 നമ്മളോട് വിട പറയുമ്പോൾ എന്റെ
എന്റെ പ്രിയമുള്ളവരെ, ഇത് വെറും ഒരു ചരിത്രമാവല്ലേ, ഇത് വെറും ഒരു കഥ കേൾക്കുന്നത് പോലെയാവല്ലേ. ഇത്രത്തോളം പദവി അല്ലാഹു കൊടുത്ത ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് പോലും അവരാഗ്രഹിച്ച ഒരു മരണം കൊടുത്തില്ലാരെങ്കിൽ ഞാനും നിങ്ങളും എങ്ങനെയൊക്കെ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാ? കലിമ പറഞ്ഞുകൊണ്ട് മരിക്കാൻ കൊതിക്കുന്നവരെ, ഉമ്മായും ഉപ്പായും നിങ്ങൾ ചവിട്ടിത്തേക്കല്ലേ? മാതാപിതാക്കളുടെ പൊരുത്തം അതിന് അനിവാര്യമാണ്. വളർന്നു വരുന്ന കൂറ്റമ്പാറയിലെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുകയാണ്, ആരോടും പൊരുത്തക്കേടില്ലാത്ത, ഉസ്താദുമാരെ കളിയാക്കാത്ത, പരിഹസിക്കാത്ത, ചങ്കുറച്ച ഈമാനിന്റെ ഉറപ്പുള്ള ജീവിതം എന്റെ സഹോദരങ്ങൾ കാഴ്ചവെക്കണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാരോട് പറയാ, നാളെ പരലോകത്ത് വരുമ്പോ പരിചയമില്ലാന്ന് പറഞ്ഞു കളയരുത്. സീരിയലിന്റെ മുമ്പിൽ നിന്ന് സമയം ചെലവഴിക്കാണ്. വീട്ടിന്റെ അലമാരയിലടുക്കി വെച്ചിരിക്കുന്ന ഖുർആനെടുത്ത് നിവർത്തി വെച്ച് മറ്റൊരല്ലാന്റെ പടവാളായി മാറാ, മറ്റൊരല്ലാന്റെ പടവാളായി മാറാ. എന്റെ ഈ ശബ്ദം ശ്രവിച്ച സഹോദരങ്ങൾ മനസ്സ് വെക്കണം. അതിന് മഹാന്മാരായ സഹാബത്തിന്റെ വറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ടു ദിവസം ഞാൻ ഓതി വെച്ച വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബികളാണ് മുഹാജിറുകളും അൻസാരുകളും. ആരെ മുൻകടന്ന് പോലെ സഹാബത്തുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് തഹത്തഹൽ അൻഹാർ ലഹും ജന്നാതുൻ തജ്രി തഹത്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാ. മാത്രമല്ല അവരല്ലാഹുവിനെയും അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടവരാ. ആ സഹാബത്ത് കടന്നിറങ്ങുന്ന മദീനയുടെ ജന്നത്തിൽ ബക്കിയെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.